വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ. വാനാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം കെ എം ഐ സി താരകം നേരിൻ സാക്ഷി, ശോഭിതം കെ എം ഐ സി താരകം നേരിൻ സാക്ഷി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا. وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا. وأنا منا الصالحون ومنا دون ذلك كنا طرائق قددا. وأنا ظننا أن لن نعجز الله في الأرض ولن نعجزه هربا. وأنا لما سمعنا الهدى آمنا به فمن يؤمن بربه فلا يخاف بخسا ولا رهقا. وأنا منا المسلمون ومنا القاسطون فمن أسلم فأولئك تحروا رشدا. وأما القاسطون فكانوا لجهنم حطبا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം സംസാരിച്ച വിഷയങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. വീണ്ടും ഇനി ആ ഭാഗം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ തുടർച്ചയായി ബാക്കിയുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ജിന്നുകളുടെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ്. ജിന്ന് കൂടുക, കൂടിയ ജിന്നിനെ ഇറക്കുക, ജിന്നുകളുടെ വൈവാഹിക ജീവിതം, മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള വിവാഹം, ഇങ്ങനെ തുടങ്ങി ചർച്ച ചെയ്യപ്പെടേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപക്ഷെ ആകാംക്ഷ കൂടും. അങ്ങനെയുണ്ടോ അത് ല്ലേ? കാരണം ഈ ജിന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിലൊക്കെ കുറെ തട്ടിപ്പും ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ജിന്ന് കൂടുന്നവരെ സംബന്ധിച്ച് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅയുടെ വീക്ഷണം എന്താണ്? അങ്ങനെ സംഭവിക്കാമോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ തെളിവ് പ്രമാണങ്ങൾ? അങ്ങനെ ഒരാൾ ജിന്ന് കൂടിയാൽ അത് ഇറക്കാൻ പറ്റുമോ? അതിന് വല്ല വഴിയുമുണ്ടോ? അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ജിന്ന് കൂടുന്നുണ്ടെങ്കിൽ പിന്നെ കൂടിയാൽ ഇറക്കാനുള്ള വഴി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അല്ലെ? നമ്മുടെ വഹാബി മൗലവിമാര് ജിന്ന് ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ പിന്നെ വല്ലാതെ അവതാളത്തിനാണ് അവർ ചെന്നുപെട്ടത്. മൗലവിമാര് അത് സംബന്ധമായി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ അവരുടെ തന്നെ നാവുകളിലൂടെ കേട്ടപ്പോൾ സത്യത്തിൽ നമ്മൾ ചിരിച്ചുപോയി അല്ലേ? നമ്മുടെ സക്കരിയ സ്വരാഹിയൊക്കെ ജിന്ന് കൂട്ടലിനെ സംബന്ധിച്ചു കൂടിയ ജിന്നിനെ ഇറക്കാൻ വേണ്ടി പെട്ട പാടും ഒക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലായി കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗമൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് നിഷേധിച്ചിരുന്ന പല കാര്യങ്ങളും നിർബന്ധിത സാഹചര്യത്തിൽ അംഗീകരിക്കേണ്ടി വന്ന ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ ഉള്ളത്. അവർക്കതൊരു വിഷയമില്ല. കാരണം ഇന്നലെ അംഗീകരിച്ചിരുന്നത് ഇന്ന് നിഷേധിക്കാം, ഇന്നലെ നിഷേധിച്ചിരുന്നത് ഇന്ന് അംഗീകരിക്കാം, ഇന്നലത്തെ ഷിർക്ക് ഇന്നത്തെ തൗഹീദാകാം, ഇന്നത്തെ തൗഹീദ് നാളെ ഷിർക്കാകാം. കാരണം ഓരോ ദിവസവും ഇഷ്ടത്തിനനുസരിച്ച് പുതിയ പുതിയ അപ്ഡേഷൻ മതരംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. പക്ഷെ നമുക്ക് അതിനൊക്കെ പ്രമാണങ്ങളുണ്ട്, സ്ഥായിയായ വീക്ഷണങ്ങളുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സംബന്ധമായി എന്ത് പഠിപ്പിച്ചു, പൂർവികരായ മഹത്തുക്കൾ അത് സംബന്ധമായി എന്ത് പറഞ്ഞു, അതാണ്
നാം നോക്കേണ്ടത് ചിന്തിക്കേണ്ടത്. തദ്ദേശാനത്തിൽ ചില വിഷയങ്ങൾ ഇൻഷാല്ലാ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ സംസാരിക്കുന്ന ഈ വിഷയം പൂർണ്ണമാണ് എന്ന് ആരും കരുതരുത്. ഇതിന്റെ അഗാധങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിശദമായ പഠനം നടത്തിയാൽ എത്രയോ ദിവസങ്ങൾ ഒരുപക്ഷെ പറയേണ്ടി വരും. അതിന് തികച്ചും ഞാൻ അശക്തനാണ്. അതുകൊണ്ട് തന്നെ അതാണ് ആദ്യം സൂചിപ്പിച്ചത്, എന്റെ അറിവിൽപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ചെറിയ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ വിഷയങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കൂടുതൽ അത് സംബന്ധമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീണ്ടും അന്വേഷണങ്ങൾ തുടരാവുന്നതാണ് എന്നുകൂടി സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് വിന്ന് കൂടുക, അതാണ് ഇന്നത്തെ ആദ്യത്തെ ചർച്ച. അങ്ങനെ ഉണ്ടാകുമോ? അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വീക്ഷണം, ജിന്ന് പിശാചി ഇത് രണ്ടും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനും ദുർബോധനങ്ങൾ നടത്താനും കഴിയുമെന്നുള്ളതാണ്. ജിന്ന് പിശാച് ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജിന്നുകളിൽപ്പെട്ട അവിശ്വാസികളായ, മർക്കടമുഷ്ടിക്കാരായ, തനിച്ച നിഷേധികളായ വിഭാഗത്തിന് പറയുന്ന പേരാണ് ഷെയ്ത്താൻ. രണ്ടും ഒരു വർഗം തന്നെ. അപ്പോ ജിന്ന് ഷെയ്ത്താൻ ഇത് രണ്ടിനും, അഥവാ നല്ലവരായാലും മോശക്കാരായാലും, അവർക്ക് എന്ത് ചെയ്യാം? മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനും അതോടൊപ്പം ഷെയ്ത്താന്മാർക്ക്, പിശാചുക്കൾക്ക് മനുഷ്യരിൽ ദുർബോധനം നടത്താനും കഴിയുമെന്നാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വീക്ഷണം. ജിന്നുകളെ നിഷേധിച്ചിരുന്ന മുഅ്തസിലത്ത് അവരെ സത്യത്തിന് ഈ വിഷയത്തിലും എതിർപക്ഷത്താണുള്ളത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നതാണ്. എന്താണ് അവര് അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാൻ അവരുടെ ന്യായം എന്താണ്? ജിന്നുകൾക്ക് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവർ അവർ ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ന്യായങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ്. പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അസംഭവ്യമായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് പ്രവേശിക്കുകയാണല്ലോ. ഇപ്പൊ മലമ്പാമ്പ് കോഴിയെ വിഴുങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മലമ്പാമ്പ് ചിലപ്പോൾ മനുഷ്യനെ തന്നെ വിഴുങ്ങുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആടിനെ വിഴുങ്ങുന്നത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. അപ്പോ ഒന്നിന്റെ ഉള്ളിലേക്ക് മറ്റൊന്ന് കടക്കുമ്പോൾ സ്വാഭാവികമായും ഈ പുറത്തുള്ള സാധനം വല്ലാതെ വീർക്കും അല്ലെ? അപ്പൊ മനുഷ്യ ശരീരത്തിൽ പിശാച് കടക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം വല്ലാതെ വീർത്ത് വികസിക്കേണ്ടി വരും അല്ലേ? പിശാച് മനുഷ്യരുടെ ഉള്ളിൽ കടക്കുക എന്ന് പറഞ്ഞാല് സ്വാഭാവികമായും ഈ സാധനം മനുഷ്യന്റെ ഉള്ളിൽ കടക്കുമ്പോൾ അവരുടെ സഞ്ചാരപഥം വികസിക്കും. അപ്പൊ മനുഷ്യ ശരീരം ഓവറായി വികസിക്കേണ്ടി വരും. അത് വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കും. അപ്പൊ പിന്നെ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ ഈ ഷെയ്ത്താൻ കടക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. അങ്ങനെ ആർക്കും അനുഭവപ്പെട്ടതായി കണ്ടിട്ടില്ല. ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് പ്രവേശിക്കുക, എന്തിനധികം ഒരു ചേര തവളയെ വിഴുങ്ങിയാൽ തന്നെ നമുക്കറിയാം. പിന്നെ കുറെ നേരത്തേക്ക് മൂപ്പർക്ക് അനക്കം ഉണ്ടാവില്ല അല്ലേ? ഇതിങ്ങനെ വല്ലാതെ വീർത്ത് കുറെ നേരം ഇങ്ങനെ മസ്തരിച്ചു കിടന്നു. എന്തുപോലെ മനുഷ്യന്റെ ഉള്ളിൽ പിശാചം കടന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ ശരീരം വല്ലാതെ വീർക്കും. കാരണം ഒരു പദാർത്ഥം മറ്റൊന്നിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ അത് ഒരു സംഭവിക്കുന്ന സംഭവ്യമായ കാര്യമല്ല എന്നാണ് ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ പറയുന്നത്, ഒന്നാമത്തെ ന്യായം. രണ്ടാമത് അവർ പറയുന്നത് പിശാചി എന്ന് പറയുന്നത് വിശ്വാസികളുടെ ശത്രുവാണ് അല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങൾ ഏ മനുഷ്യരെ, ഒരിക്കലും നിങ്ങൾ പിശാചിന് വഴിപ്പെടരുത്, അവനെ ആരാധിക്കരുത്, അവൻ വ്യക്തമായ ശത്രുവാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രത്യേകിച്ച് മതചുറ്റിൽ ജീവിക്കുന്ന മതത്തിന്റെ വക്താക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാച് അവന്റെ ഒന്നാം നമ്പർ ശത്രുവാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ നമ്മളോട് കഠിന ശത്രുത പുലർത്തുന്ന ഈ പിശാചിന് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ കയറാൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പിശാച് നമ്മളെ വെറുതെ വിടുവോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പിശാചിന് നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവന്റെ ഒന്നാം നമ്പർ ശത്രുക്കളായ ഏതെങ്കിലും തെമ്മാടികളോ കോക്കരികളോ കള്ളുകുടിയന്മാരോ അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ പെൺവാണിഭത്തിന്റെ വക്താക്കളോ ഒക്കെ ആണെങ്കിൽ അറിയാൻ പോട്ടെ എന്ന് വിചാരിക്കാം. ഇന്നിപ്പോ ഒരു പുതിയ റിപ്പോർട്ടുകളിലുണ്ടോ? സത്യത്തിൽ ഞാനിങ്ങനെ ചിരിച്ചുപോയി. കൂട്ടത്തിലെന്ന് പറയട്ടെ, വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ഓൺലൈൻ പെൺവാണിഭത്തിന്റെ വക്താക്കൾ പഴയ ചുംബനത്തിന്റെ ആളുകളുണ്ടല്ലോ, അങ്ങാടിയിൽ ചെന്ന് പരസ്യമായി ചുംബിച്ച് സമരം നടത്തി അതിങ്ങനെ വല്ലാതെ കൊട്ടിഘോഷിച്ച് ഒരു പുതിയ സംസ്കാരത്തിന്റെ വക്താക്കളായി രംഗത്ത് വന്ന ഈശ്വർ പശുപാലൻ, ഒരു പശുവിന്റെ പാലൻ തന്നെ, സംഗതി പശുവാണ്, ഇതും പശുവാണ്. അവന്റെ ഭാര്യയാണ് രശ്മി എന്ന് പറയുന്ന ഒരു, അവളിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ പുതിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. എന്താണ്? പശുപാലൻ തന്നെ നിർബന്ധിച്ച് മറ്റുള്ളവർക്ക് കാഴ്ച വെച്ചു എന്നും,
ഏയ് ശരിക്ക് ചിന്തിക്കണം, ഈ സാധനം തന്നെയാണ് പബ്ലിക്കായി എറണാകുളം മറൈൻ ഡ്രൈവിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആലിംഗനം ചെയ്ത് യാതൊരു വിലക്കുമില്ലാത്ത സ്വതന്ത്രമായ ലോകത്തേക്ക് മറ്റുള്ളവരെ മാടി വിളിച്ച പ്രതിയിൽ ഒരാളാണ് ഈ പറയപ്പെട്ടവെന്ന് അല്ലേ? അവിടെ നാണം കെട്ട ഉളുപ്പില്ലാത്ത ഈ ഒരു സമരമുറ അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരം ചീഞ്ഞുനാറിയ ഒരു ആഭാസത്തരം, അതിന് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്തു. അന്നൊന്നും ഇത് പറഞ്ഞില്ല. എന്നിട്ടിപ്പോ സുഹൃത്തുക്കളെ അവസാനം എന്നിട്ട് പറയാൻ പോലീസ് പിടിയിലാകുമെന്ന് ഞങ്ങൾ ഇതുവരെ കരുതിയിരുന്നില്ല. അപ്പൊ പോലീസ് പിടിയിലായില്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന എന്തൊക്കെയോ ഗൂഢ അജണ്ടകൾ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും പേര് പറഞ്ഞിട്ട് സമൂഹത്തിൽ നടപ്പിൽ വരുത്താം അല്ലെങ്കിൽ അതിലൂടെ കോടികൾ സമ്പാദിക്കാമെന്നായിരുന്നു ഇവരുടെ വ്യാമോഹം. ഇപ്പൊ പോലീസ് പിടിയിലായപ്പോ പറയുന്നു എന്നെ ഈശ്വർ പശുപാലൻ അഥവാ എന്റെ ഭർത്താവ്, ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭാഷയിൽ ഭർത്താവ്, നിർബന്ധിച്ച് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചു. ഇവനെയൊക്കെ മനുഷ്യനെന്ന് പറയാൻ പറ്റുള്ളൂ? ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. സത്യത്തിന് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ പിന്നെ ചുംബന സമരം ഉണ്ടായപ്പോ നമ്മുടെ ചാനലുകാർ ചർച്ച നടത്തിയിട്ട് അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലാണ്. എന്തിനാണ് അവനെ തടയുന്നത്? ഇപ്പൊ കണ്ടില്ലേ പിന്നെ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ആണിനും പെണ്ണിനും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത്രേ. ആണും പെഞ്ചും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ 2 വയസ്സും 3 വയസ്സും 4 വയസ്സുമുള്ള കൊച്ചുകുട്ടികളൊന്നുമല്ല. അത്യാവശ്യം താടിയും മുടിയൊക്കെ നീണ്ട മനുഷ്യന്മാര് ഒരു ബെഞ്ചിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് പഠിക്കണം. എന്നിട്ട് അത് ശരിയല്ല, അത് നമ്മുടെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല, ആ ഒരു സംസ്കാരത്തോട് സമ്പ്രദായത്തോട് യോജിപ്പില്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അയാളൊരു പഴഞ്ചൻ, അയാളൊരു താലിബാനിസം ഉണ്ടാക്കുന്നയാൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആരാ പ്രചരിപ്പിക്കുന്ന? നമ്മുടെ നാട്ടിലെ ചാനലുകാർ. പ്രായപൂർത്തിയെത്തിയ ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്ന്, ഒരു മിക്സഡ് ക്ലാസിനെ കുറിച്ചല്ല പറയുന്നത്, മിക്സഡ് ക്ലാസ്സിൽ ഒരുപക്ഷെ അപ്പുറത്തെ സൈഡിൽ പെൺകുട്ടികൾ ഉണ്ടാവും, ഇപ്പുറത്ത് ആണുങ്ങൾ ഉണ്ടാവും, ഇരിക്കട്ടെ സമ്മതിച്ചു കൊടുക്കാം. ഇതൊരു ബെഞ്ചിൽ ഇടകലർന്ന് ഒരു പെണ്ണ് പിന്നെ ഒരു പുരുഷൻ, പിന്നെ ഒരു പെണ്ണ് പിന്നെ ഒരു പുരുഷൻ, എന്താ സുഖം അല്ലേ? പഠിക്കാൻ പോണതാണേ പഠിക്കാൻ. അപ്പൊ അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല, അതിനോട് യോജിപ്പില്ല എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അയാൾ താലിബാനിസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാള്, അയാൾ ഏതോ ലോകത്ത് ജീവിക്കേണ്ട ഒരു പഴഞ്ചൻ സംസ്കാരത്തിന്റെ വക്താവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ചാനലുകാർ ഈ ചർച്ചകൾ പൊടിപിടിക്കുന്നത്, പുരോഗമിപ്പിക്കുന്നത്. ഇവരാണ് മറുപടി പറയേണ്ടത്, ഇവരാണ് മറുപടി പറയേണ്ടത്. പരസ്യമായ ചുംബന സമരത്തെ പിന്തുണക്കുകയും സ്ത്രീ സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ അതിനാവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ഞങ്ങൾ അതിനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, അതിൽ DYFI ഉണ്ട്, യൂത്ത് കോൺഗ്രസും ഉണ്ട്. അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. വെറുമൊരു ഈശ്വർ പിന്നെ പശുപാലനും ഒരു രശ്മിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല, ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത സംസ്കാരത്തിന്റെയും സമത്വത്തിന്റെയും പുരോഗമനത്തിന്റെയും പേര് പറഞ്ഞ് ഇതിനെ പിന്തുണച്ച ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടവരാണ്. ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ആളുകളുടെ ഉള്ളിലിരിപ്പ് അജണ്ട എന്താണ് എന്ന് സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യസമേതം പറയണം, അതിന് ഇനി എന്ത് പേര് വിളിച്ചാലും കൊള്ളാം. എന്റെ പ്രായപൂർത്തിയായ മകള് ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് അവളുടെ സുരക്ഷിതത്വത്തിന് നിരക്കുന്നതല്ല എന്ന് പറയാൻ ഒരു രക്ഷിതാവ് ധൈര്യം കാണിക്കണം. അത് പറയുന്ന ഒരു രക്ഷിതാവ് താലിബാൻ ആണെങ്കിൽ ആ താലിബാൻ തന്നെയാണ് ഞങ്ങളെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. കാരണം അഭിപ്രായം തുറന്നു നിറഞ്ഞവരുടെ നാവടക്കാനുള്ള ഒരുതരം ഹീനമായ ശ്രമമാണ് ഇത്തരത്തിലുള്ള കമന്റുകളിലൂടെ പുറത്തു വരുന്നത് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇരിക്കട്ടെ, അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ പിന്നാലെ പിന്നെ പിശാച് അവന്റെ ഉള്ളിലൊന്നും കയറണമെന്നില്ല, ഇപ്പുറത്ത് നിന്ന് പ്രവർത്തിച്ചാലും പിശാചിന്റെ കാര്യം നടക്കും. പക്ഷേ മതചിട്ടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒന്നാം നമ്പർ ശത്രുവാണ് പിശാച്, അതാണ് നമ്മുടെ വിഷയം. ക്ഷേത്രവാണി അല്ലേ, വലിയ ശത്രുതയുണ്ട്. അപ്പൊ അത്തരം ഒരു പിശാച് അവന്റെ ഒന്നാം നമ്പർ ശത്രുവായി കാണുന്ന മതചിട്ടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ കയറാൻ പിശാചിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ പിശാച് പിന്നെ അവരെ വെറുതെ വിടുവോ? ഉള്ളിൽ കയറിയിട്ട് കൊടലും പണ്ടവും വരെ പുറത്തെടുക്കൂല്ലേ പറിച്ചിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കൾ അല്ലേ, ന്യായമുണ്ട്, വെറുതെ പറയാൻ പറ്റില്ലല്ലോ. ന്യായമുണ്ട്, നമ്മുടെയൊക്കെ ഉള്ളിന് പിശാചിന് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പിശാച് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ പോലും കുറച്ചെ കുറച്ചെ നുറുക്കിയെടുക്കൂലേ, അവരെ കൂടുതൽ ശല്യം ചെയ്യേണ്ടതല്ലേ? അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിശാച് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, രണ്ടാമത്തെ ന്യായം. മൂന്നാമത്, പിശാച് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. ഏയ്,
മനുഷ്യനെ സൃഷ്ടിച്ചത് മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതേസമയത്ത് പിശാചിനെ സൃഷ്ടിച്ചതോ, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, പിശാചിനെ സൃഷ്ടിച്ചത് സുഹൃത്തുക്കളെ എന്തിൽ നിന്നാണോ, അല്ലേ, തീയിന്റെ ആളലിൽ നിന്ന്, പുകയില്ലാത്ത ആളലിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ സാധനം സുബ്ഹാനല്ലാഹ് മനുഷ്യ ശരീരത്തിൽ കയറിയാൽ തീക്കട്ട വീഴിയാൽ എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. തീക്കട്ട എടുത്ത് മനുഷ്യന്റെ ഉള്ളിലേക്ക് വായിലേക്ക് ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹി സ്സലാം ചെറുപ്പത്തിൽ സുഹൃത്തുക്കളെ ഫറോവയുടെ കൊട്ടാരത്തിൽ വളരുമ്പോ മൂസ നബി അലൈഹി സ്സലാം ഒരിക്കൽ ഫറോവയുടെ മടിയിലിരുന്ന് ഇങ്ങനെ കളിക്കുക. കളിക്കുന്ന സമയത്ത് ഫറോവയുടെ നീണ്ട താടിയിൽ പിടിച്ചൊരു വലിയ മൂസ നബി, ചെറിയ കുട്ടിയാണ്, വലിച്ചപ്പോ ഫറോവക്ക് നല്ലപോലെ നൊന്ത്. മൂസ നബി അറിഞ്ഞിട്ട് നോയിച്ചാണെന്നോ അറിയില്ല, എടാ ഷെയ്ത്താനെ പഹയാ, നിന്നെ ഞാൻ കണ്ടോളാന്നുള്ള എനിക്ക് നല്ലൊരു വലി വലിച്ചു. അപ്പോ നേരത്തെ തന്നെ ഈ കുട്ടിയുടെ ജന്മത്തിന് സംശയമുള്ള, അഥവാ ഇവൻ ഇസ്രായേൽ സന്തതികളിൽ പെട്ടവനാണെങ്കിൽ എന്റെ നാശത്തിന് കാരണമാകുമല്ലോ എന്ന് പേടിയുള്ള ഫറോവക്ക് താടിക്ക് ഇവൻ പിടിച്ച് വലിച്ചപ്പോ ഒന്നുകൂടി ദേഷ്യമായി, എടാ എന്റെ ചേറിൽ നിന്ന് എന്റെ മടിയിൽ നിന്നിട്ട് എന്റെ താടിക്ക് പിടിച്ച് വലിക്കുക, ഇതിനെ ഞാൻ ഇപ്പൊ കൊല്ലുന്നതായി ഫറോവ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ദീവി ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ല ഭർത്താവ്, നിങ്ങൾ എന്തായി പറയുന്നത്, ഒരു ചെറിയ കുട്ടി, വിവേകമില്ലാത്ത ഒരു കുട്ടി താടിക്ക് പിടിച്ചു വലിച്ചു വലിച്ചു എന്ന് കരുതിയിട്ട് അവനെ കൊല്ലുകയോ, മനഃപൂർവ്വം ചെയ്യുന്ന ആരെങ്കിലും പറയോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്താം. എന്റെ അഭിപ്രായത്തിൽ അവൻ താടിക്ക് പിടിച്ച് വലിച്ചത് ചെറിയ കുട്ടിയാണ്, വിവേകമില്ലാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്. നമുക്കൊരു വലിയ കാര്യം ചെയ്യാം, ഈ കുട്ടി അറിഞ്ഞുകൊണ്ടാണോ അത് ചെയ്യുന്നത്, അവന് വിവേകമുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ ഒരു ചെറിയ പരീക്ഷണം. രണ്ട് പാത്രത്തിൽ, ഒരു പാത്രത്തിൽ സ്വർണ്ണക്കട്ടി, നല്ല മഞ്ഞ കളറാണ് അല്ലെ, അതേ കളറുള്ള തീയുടെ കട്ട മറ്റൊരു പാത്രത്തിൽ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാം. ഇവർ ബോധപൂർവമാണ് ചെയ്തതെങ്കിൽ എന്താണ്, കൈ കൊള്ളാത്ത സ്വർണ്ണക്കെട്ടി എടുക്കുന്നു, തീയിലേക്ക് അടുക്കുപോലില്ല, കാരണം തൊട്ടാ കഴിയുമെന്ന് അവനറിയാലോ. അങ്ങനെ രണ്ടും വെച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം ആദ്യം ഈ മഞ്ഞക്കളറുള്ള സ്വർണ്ണക്കെട്ടിയുടെ ഭാഗത്തേക്ക് കൈ പോയി എന്നാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം അത് തട്ടിക്കളഞ്ഞു, കാരണം ജീവൻ ഭീഷണിയാവുന്ന ഒരു കാര്യമാണ്. അഥവാ സ്വർണ്ണക്കെട്ടിങ്ങാനും അവൻ എടുത്താ പിന്നെ ഫറോ വെറുതെ വെച്ചപ്പോ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു, ആ തീക്കെട്ടയെടുത്ത് പതുക്കെ ആവിലേക്ക് അങ്ങ് വെച്ചു എന്നാണ്. ഏയ് കുട്ടികൾ അങ്ങനെയല്ല, ചെറിയ കുട്ടികൾ എന്ത് കിട്ടിയാലും എടുത്ത് വായിലോട്ട് വെക്കും, അതിന് തീറ്റക്കണ്ടിയാലും കുഴപ്പമില്ല അല്ലേ, എന്തും എടുത്ത് വായി വെക്കുന്ന ഒരു സ്വഭാവമാണ് ചെറിയ കുട്ടികൾക്ക്, അവർക്കറിയില്ല. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ ആ തീക്കട്ടയെടുത്ത് വായിലേക്ക് വെച്ചു, നാവിൽ വെച്ചു, നാവ് പൊള്ളി. അതുകൊണ്ടാണ് നാവിനൊരു ചെറിയ പൊന്നയുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. പിന്നീട് വളർന്നു വലുതായി പ്രവാചകത്വം ലഭിച്ച മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഫറോവയുടെ അടുക്കലേക്ക് പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, റബ്ബി ശറഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എന്റെ ഹൃദയം വിശാലമാക്കി തരണേ അല്ലാഹ്, എന്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ നാഥ, മാത്രമല്ല എന്റെ നാവിന്റെ ആ കെട്ടിൽ ഒരു കൊഞ്ഞ സംസാരിക്കാൻ വേണ്ടത്ര സാമർഥ്യം പോരാ, സംസാരിക്കുമ്പോൾ കൊഞ്ഞയുണ്ട്, അത് നീ മാക്കി തരണം. നാവിന്റെ കെട്ട് നീ അഴിച്ചു തരണയല്ലോ, ആ കെട്ട് വരാൻ കാരണം ഇതാണ്, മനസ്സിലായില്ലേ സുഹൃത്തുക്കൾ? അപ്പൊ ഇരിക്കട്ടെ, അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഈ തീക്കെട്ട, തീനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പിശാച് അങ്ങനെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ കയറുക എന്ന് പറഞ്ഞാല് പിന്നെ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യൻ ഇടങ്ങൾ നിൽക്കാൻ പറ്റുമോ? എരിവരി കൊള്ളൂല്ലേ, അവൻ കിടന്ന് ചാടൂല്ലേ തീക്കെട്ട ഉള്ളിൽ ചെന്നാല്? അപ്പൊ പിന്നെ എന്തായി പറയുന്നത്? തീനാൽ സൃഷ്ടിക്കപ്പെട്ട പിശാച് ഷെയ്ത്താന് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായി ഉൾക്കൊള്ളാൻ കഴിയില്ല? ഏയ് എങ്ങനെയായി ഉൾക്കൊള്ളാൻ കഴിയില്ല? ഇത്തരം ന്യായങ്ങളാണ് ആര് പറയുന്നത്? ആര് പറയുന്നത്? മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവേശിക്കുകയില്ല എന്ന് വാദമുള്ള മുഅ്തസിലിയാക്കളുടെ ന്യായങ്ങളാണത്. സ്വാഭാവികമായും കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും, പറഞ്ഞതൊക്കെ കറക്റ്റാണല്ലോ എന്ന് തോന്നും അല്ലേ. എങ്കിൽ സുഹൃത്തുക്കളെ അതിന് മറുപടിയുണ്ട്, അതിന് മറുപടിയുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയും, പിശാചുക്കൾക്ക് ഷെയ്ത്താന്മാർക്ക് ജിന്നിന് പ്രവേശിക്കാൻ കഴിയും. കാരണം എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജിന്ന് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈത്തമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ജിന്ന് എന്ന് പറഞ്ഞാല് ഷെയ്ത്താൻ ജിന്ന് അവരുടെ സൃഷ്ടിപ്പിന്റെ അവരുടെ ആ യാഥാർത്ഥ്യം അതിന്റെ ഹക്കീഖത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. എന്താണ് പറഞ്ഞത്? അൽ ജിന്നു അജ്സാമുൻ ഹവാഇയത്തുൻ ഔ നാരിയ. ഏയ്
സുഹൃത്തുക്കളെ, എന്താ പറഞ്ഞത്? ജിന്നുകള്, പിശാചുക്കള് അവർ പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ ആത്മാക്കളാണ് എന്നൊരു വീക്ഷണം. അല്ലെങ്കിൽ അജ്സാമുൻ ഹവായിയ, ഹവായിയ ഒരു പദാർത്ഥമില്ലാത്ത വായു, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അവസ്ഥയിലുള്ള സൃഷ്ടികളാണ് ആര്? ജിന്നുകൾ. അപ്പൊ പ്രകാശം മനുഷ്യ ശരീരത്തിനുള്ളിലൂടെ കടക്കും അല്ലെ? ഇപ്പൊ നമ്മൾ എക്സ്റേ എടുക്കാറുണ്ട്, ലേസർ രശ്മികൾ നടത്തിവിട്ടിട്ടാണ് ശരീരത്തിലുള്ള ആന്തരികമായ അവയവങ്ങൾ കണ്ടുപിടിക്കുന്നത്, പ്രശ്നങ്ങൾ, രോഗങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോ അത്തരം പദാർത്ഥങ്ങളിൽ മുക്തമായ ആത്മാക്കളാണ്. അതുപോലെ പ്രകാശം പോലെ, വായു പോലെയുള്ള നേരിയ ശരീരപ്രകൃതിയുള്ളവരാണ്, അങ്ങനെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത്തരം ഒരവസ്ഥയിലുള്ള ജീവികളായ ജിന്നുകൾക്ക് ഷെയ്ത്താന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനായ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നും വരില്ല. മനുഷ്യ ശരീരത്തിന് ഒരു പുറമെ നോക്കിയാൽ ഒരു പോറലും ഏൽക്കില്ല. മനസ്സിലായില്ലേ? ആദ്യത്തെ ന്യായം എന്താ? മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അസംഭവമാണ്. കാരണം ഒരു പദാർത്ഥത്തിന്റെ ഉള്ളിൽ മറ്റൊരു പദാർത്ഥം പ്രവേശിക്കുമ്പോൾ അതിന്റെ സഞ്ചാരപഥം നിവസിക്കും, മനുഷ്യ ശരീരത്തിന് വീക്കമുണ്ടാകും, കോട്ടമുണ്ടാകും എന്നൊക്കെയാ പറഞ്ഞത്. അത്തരമൊരു സാഹചര്യമില്ല. ജിന്നുകളുടെ സൃഷ്ടിപ്പ്, അതിന്റെ പ്രകൃതി മറ്റൊന്നാണ്, അഥവാ പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ ആത്മാക്കളാണ് എന്നൊരു വീക്ഷണം. അല്ലെങ്കിലോ വായു പോലെ, പ്രകാശം പോലെയുള്ള വളരെ നേരിയ ശരീരപ്രകൃതിയുള്ളവരാണ് ജിന്നുകൾ, ക്ഷേത്രന്മാർ. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യമുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഒന്നാമത്തെ ന്യായത്തിന് സംശയത്തിന് മറുപടി. രണ്ടാമത് പറഞ്ഞ എന്താ സുഹൃത്തുക്കളെ? പിശാചിനും മതത്തിന്റെ വക്താക്കൾക്കും ഇടയിൽ വലിയ ശത്രുതയാണുള്ളത്. അങ്ങനെ പിശാചിന് മനുഷ്യ ശരീരത്തിൽ കടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇവർ മനുഷ്യ ശരീരത്തിൽ കയറിയിട്ട് വല്ലാതെ ഇടങ്ങാറുണ്ടാക്കൂല്ലേ, കൂടുതൽ ശല്യം ചെയ്യൂലേ എന്നാ? അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയോ കാരണം? അതിന് കഴിയാത്തതുകൊണ്ടാണ് മനുഷ്യന്മാരിലെ പണ്ഡിതന്മാർ, നല്ല മനുഷ്യന്മാർ, സ്വാലിഹീങ്ങൾ, അല്ലാഹു തആല എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏയ് മുഖ്ലിസീങ്ങളായ സജ്ജനങ്ങളായ എന്റെ അടിമകളെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏയ് പിശാചിപ്പ് നമ്മള് പണ്ഡിതന്മാർ, ഉസ്താദുമാര് വളരെ നമ്മൾ കേട്ടിട്ടില്ലേ, വീടുകളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, വീടുകളിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. കാരണം ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുകൾ, അതെന്താണ്? ബൈത്തുൽ ഖരിബുൻ, അത് ശൂന്യമായ ഭവനങ്ങളാണ്, അവിടെ പിശാച് പെട്ടെന്ന് കടന്നു കയറും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, പുറത്തുപോയി വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം വീടിനകത്തേക്ക് കയറേണ്ടത്. അതുവരെയും നിന്റെ കൂടെ പിശാച് ഉണ്ടാകും. ബിസ്മി ചൊല്ലി അകത്തേക്ക് കടന്നാൽ പിശാച് അവിടെ നിന്ന് മാറി നിൽക്കും. കണ്ടോ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലോ നിന്റെ കൂടെ പിശാച് അകത്ത് കയറും. ഭാര്യാഭർത്താക്കന്മാർ സ്ത്രീ പുരുഷ ബന്ധ സമ്പർക്കം പുലർത്തുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തന എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. ഇല്ലെങ്കിൽ എന്താ, നിന്റെ കൂടെ പിശാചും കൂടി കൂട്ടത്ത് പരിപാടിയിലേക്ക് പങ്കുചേരും. അപ്പോഴാണ് മക്കൾ പിഴച്ചു പോകുന്നത്. ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് തുടങ്ങണം. ബിസ്മി ചൊല്ലിയാൽ പിശാച് മാറി നിൽക്കും. ഇല്ലെങ്കിലോ നിന്റെ ഭക്ഷണത്തലകയിൽ നിന്ന് മൂപ്പരും കൂടെ കഴിക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അപ്പോ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളായ, സ്വാലിഹീങ്ങളായ, സച്ചരിതരായ മനുഷ്യന്മാർക്ക് അത്തരം പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് മുക്തി കിട്ടുന്നുണ്ടെങ്കിൽ, അവർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, അതിന് കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ പ്രത്യേക കാവലാണ്, മലക്കുകളുടെ പ്രത്യേക സംരക്ഷണമാണ്. അതിന്റെ സംരക്ഷണ കവചമായി നാം ഓതുന്ന പരിശുദ്ധ ഖുർആൻ, നാം വീടുകളിൽ വെച്ച് ചെല്ലുന്ന തസ്ബീഹുകളും സ്വലാത്തുകളും മദുക്കാറുകളും, നമ്മുടെ ജീവിത ചിട്ടയായി നാം മുറുകെ പിടിച്ച മറ്റ് ആദാബുകൾ, അതൊക്കെയാണ് പിശാചിന് ഒഴിച്ചു നിർത്താൻ പ്രേരകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പിശാച് നമ്മുടെ മേൽ കടന്നാക്രമണം നടത്താത്തത്. മനസ്സിലായോ? അപ്പൊ അതിന് ആ സംശയത്തിനും എന്തില്ല, പ്രാബല്യമില്ല. മൂന്നാമത് പറഞ്ഞ എന്താ, പിശാചുക്കൾ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അല്ലെ? തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട പിശാച് മനുഷ്യന്റെ ഉള്ളിൽ കടന്നാൽ കരിഞ്ഞു പോകൂലേ, കത്തിപ്പോകൂലേ? വല്ലാത്തൊരു സംശയമാണ്. പിശാചിനെ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ നിർവചനത്തിനുണ്ടായ മറുപടി അല്ലേ? എന്താ പറഞ്ഞത്? അവര് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ വെറും തീക്കട്ട എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഫഹും മുറക്കബൂന മിനൽ അനാസിരിൽ അർബഅ. ഫഹും മുറക്കബൂന മിനൽ അനാസിരിൽ അർബഅ. നാല് മൂലകങ്ങളുണ്ട്, വായു, മണ്ണ്, വെള്ളം, തീ. ഈ നാല് മൂലകങ്ങളാണ്
പിശാചിനെ ഷെയ്ത്താനെ ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിന് മികച്ചു നിൽക്കുന്നത് തീയിന്റെ പ്രകൃതിയാണ് എന്ന് പറഞ്ഞാല് കുറച്ച് എടുത്തുചാട്ടവും കുറച്ച് പിന്നെ അതിബുദ്ധിയും അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റിയും കുറച്ച് കൂടുതലായിരിക്കും, അത്രയുള്ള അർത്ഥം. അതല്ലാതെ പിശാചിന്റെ ശരീരം മുഴുവനും തീക്കട്ടയാണെന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ ആരും മനസ്സിലാക്കേണ്ടതില്ല. മനുഷ്യനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പൊ കുറച്ച് മാംസം മുറിച്ചെടുത്താൽ മണ്ണവിടെ കിട്ടൂ? ഇല്ല അല്ലേ. മനുഷ്യനെ സൃഷ്ടിച്ചതെന്താ? മണ്ണുകൊണ്ടാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് കുറച്ച് കയ്യിൽ നിന്നോ കാലിൽ നിന്നോ തൊടയിൽ നിന്നോ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസം മുറിച്ചെടുത്ത് നോക്കിയാൽ മണ്ണ് കാണൂ? ഇല്ല. പിന്നെന്താ, മണ്ണിന്റെ പ്രകൃതിയാണ് മനുഷ്യന് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 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 ശാന്തമായ പ്രകൃതി. പിശാചിന്റെ നേരെ ഓപ്പോസിറ്റ്, മനുഷ്യനിലുമുണ്ട് നാല് മൂലകങ്ങൾ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിശാചിനെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തല്ല? പിശാചിന്റെ ശരീരം മുഴുവനും തീക്കട്ടയാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പറഞ്ഞല്ലോ, നമുക്കറിയാമല്ലോ ഖുർആനിൽ എന്താ പറഞ്ഞത്, വഅന്നാ കുന്നാ നഖൂദു മിൻഹാ മഖാഇദ ലിസ്സമ ഫമൻ യസ്തമിഉ ആന യജിദു ലഹു ശിഹാബൻ വസദ. ജിന്നുകൾ എന്ന് പറയാണ് വഅന്നാ കുന്നാ നഖൂദു മിൻഹാ, നാം ആകാശത്തിൽ ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കാറുണ്ടായിരുന്നു. ആകാശത്ത് പോയി ഇങ്ങനെ ഇരിക്കും, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു വിശദമായി. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും ചെവികൊടുത്താൽ അഥവാ ആകാശത്ത് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംസാരം ശ്രദ്ധിച്ചു കേൾക്കാൻ, കട്ട് കേൾക്കാൻ വേണ്ടി അവിടെ പോയിരുന്നാൽ ഇപ്പൊ സംഗതി പണി കിട്ടും. എന്താ പണി? യജിദിലഹു ശിഹാബർവസദ. ഏയ് യജിദിലഹു ശിഹാബർവസദ, ഒരു തീജ്വാല അവൻ കണ്ടെത്തിക്കും. അഥവാ തീക്കൊണ്ടുകൾ കൊണ്ട് പിശാചുക്കളെ എറിയപ്പെടാൻ തുടങ്ങി, അവർക്കവിടെ സ്വസ്ഥമായിരുന്നു കേൾക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് കറങ്ങി നടന്നപ്പോഴാണല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയതും. അവർ മനസ്സിലാക്കി അന്ത്യപ്രവാചകന്റെ ആഗമനം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ടാണ് നമുക്ക് ആ ആനുകൂല്യം തടയപ്പെട്ടത് എന്ന് ജിന്നുകൾ തമ്മിൽ പരസ്പരം പറഞ്ഞ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ, പിശാചുക്കൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെങ്ങനെ തീ കൊണ്ടറിഞ്ഞ് അവർക്കൊല്ലാൻ പറ്റൂ അല്ലേ? പിശാചുക്കൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാല് പിന്നെ തീക്കൊള്ളുകൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള തീജ്വാല കൊണ്ട് എറിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും പറ്റില്ലല്ലോ. പക്ഷെ അവിടെ എന്താണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് എന്നുകൊണ്ട് ഉദ്ദേശം അവരുടെ ശരീരം മുഴുവനും തീക്കട്ട എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നാല് മൂലകങ്ങളാൽ സംക്ഷിപ്തമാണ്. പക്ഷെ അതിൽ തീയിന്റെ പ്രകൃതിയാണ് ജിന്നുകളിൽ പിശാചുക്കളിൽ മുന്നിട്ട് നിൽക്കുന്നത്, തീയിന്റെ ആളങ്ങിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സംശയത്തിനും അവിടെ എന്തില്ല? നിലനിൽപ്പില്ല. പിശാചുക്കൾ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം മനുഷ്യ ശരീരത്തിൽ പ്രശ്നമുണ്ടാകും, കരിഞ്ഞുപോകും, അല്ലെങ്കിൽ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നൊക്കെ സംശയിക്കുന്നതിന് അവരുടെ അടിസ്ഥാനമില്ല. കാരണം അവരുദ്ദേശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്ന പോലെ, പിശാചുക്കൾ എന്തല്ല, അങ്ങനെ വെറും തീക്കട്ട കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ അവരുടെ മൂന്ന് ന്യായത്തിലുള്ള മറുപടിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രമാണങ്ങൾ ഉദ്ധരണികൾ നമുക്ക് നോക്കാം. മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ ഹദീസിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നത്ത് ജമാഅയുടെ വീക്ഷണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് പറയുന്നത്? വഖറജ ബിൽ അബി ദുനിയാ വ അബൂ യഅലാ അൽ ബൈഹഖി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന അശ്ശൈത്താന വാദിഉൽ ഖുർതൂമഹു അലാ ഖൽബി ബിനി ആദം هو لا يتكلم على لسانه اي فدخوله في بدنه هو مذهب اهل السنه والجماعه وجاء من عده طرق انه صلى الله عليه وسلم جاء اليه بمجنون فضرب ظهره وقال اخرج عدو الله فخرج وطفل في فم اخر وقال اخرج يا عدو الله فاني رسول الله. എന്താ പറയുന്നത്? മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ ഹദീസിയിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത് സുഹൃത്തുക്കളെ? قال ان الشيطان واضع خرطومه على قلب ابن ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യ ഹൃദയത്തിന് മേൽ പിശാച് തന്റെ തുമ്പിക്കൈ വെക്കും. ഏയ് മനുഷ്യ ശരീരത്തിന് മേൽ പിശാച് തന്റെ തുമ്പിക്കൈ വെക്കും. തുമ്പിക്കൈ വെക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആരും ഗണപതിയാണെന്ന് കരുതണ്ട കേട്ടോ.
നമ്മൾ കണ്ടിട്ടുള്ള വിശാചി ഗണപതിയാണ് അല്ലെ, തുമ്പിക്കൈയൊക്കെ ഉള്ള സാധനം. അതായിക്കൂടാന്നൊന്നുമില്ല, ചിലപ്പോ അതായിരിക്കും, എല്ലാവരും പെട്ടതാണല്ലോ. അപ്പോ ഇന്ന ഷെയ്ത്താന വാമയം കുറുത്തുമുഖാല കൽവിഗിരി ആദമ അല്ലെ. ഷെയ്ത്താനം ചെയ്യും മനുഷ്യ ഹൃദയത്തിന് മേൽ അവന്റെ തുമ്പിക്കൈ വെക്കും. സുബ്ഹാനല്ലാഹ്. ഫൈൻ അക്കറല്ലാഹ ഖലസ, അവൻ അള്ളാഹുവിനെ സ്മരിച്ചാൽ പിശാച് പിൻവരും, അവൻ പരാജയപ്പെട്ട് പിന്മാറും. അതേസമയത്ത് വൈൻ നസിയ ഇൽത്തഖമ ഖൽബഹു, അള്ളാഹുവിനെ മറന്നാലോ പിശാച് ഹൃദയത്തിൽ ദുർബോധനങ്ങൾ നടത്തും. അതുകൊണ്ടാണ് എപ്പോഴും അള്ളാഹുവിന്റെ ദിക്റിലായി ചിന്തയിലായി കഴിഞ്ഞുവിടണമെന്ന് പറഞ്ഞത്. ഏയ്, പിശാചിന്റെ തുമ്പിക്കൈ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അള്ളാഹുവിനെ സ്മരിച്ചാൽ അവൻ പിന്മാറും, അതേസമയത്ത് അള്ളാഹുവിനെ മറന്നാൽ പിശാച് അവന്റെ ഹൃദയത്തിൽ ദുർബോധനങ്ങൾ നടത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഐ നശദ ഫീഹി വസ്വസത്തൻ യുഹദിസുഹു ബിൽ അഫ്കാരി റദീഅ, മോശമായ ചിന്തകൾ കൊണ്ട് അവനെ സംസാരനോട് സംസാരിക്കും, അഥവാ അവനെ അതിന് പ്രേരിപ്പിക്കും കേട്ടോ. ആ കാരണം എന്താ, അന്നഹു യജ്രി മിൻഹു മജ്റദ്ദമി, ഇന്ന ശയ്ത്വാന ലയജ്രി മിനി ഇബ്നി ആദമ മജ്റദ്ദമി, നിശ്ചയമായും പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന നാട് ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ. ഇന്ന ശയ്ത്വാന ലയജ്രി മിനി ഇബ്നി ആദമ മജ്റദ്ദമി എന്നാണ് സ്വഹീഹായ ഹദീസ്, കമാ ഫിൽ ഹദീസ് സ്വഹീഹി. വയദുല്ലു അലൈഹി ഖൗലുഹു തആല യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ഖുർആൻ പറഞ്ഞാണല്ലോ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ അവൻ എന്ത് ചെയ്യും, വസ്വാസ് ഉണ്ടാക്കും. ഈ പറയപ്പെട്ടത് കൊണ്ട് എന്ത് ചെയ്തു, ഈ ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ആയത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റദ്ദ് ചെയ്യാം മനുഷ്യ ശരീരത്തിൽ പിശാച് പ്രവേശിക്കുന്നത് നിഷേധിച്ച ആളുകൾക്ക്. നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് ഖണ്ഡിക്കാം, ഇതിനെ റദ്ദ് ചെയ്യാം. ഇനി കേട്ട സുഹൃത്തുക്കളെ, ഒമിൻ തമ്മ തീലലി അഹമ്മദ് റളിയല്ലാഹു അൻഹു, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഇന്ന ഖൗമൻ യഖൂലൂന, ഒരു വിഭാഗം ആളുകൾ പറയുന്നു, എന്താ പറയുന്നത്, ഇന്നൽ ജിന്നിയ ലാ യദഖുലു ഫീ ബദനിൽ മസ്റൂഇ മിനൽ ഇൻസീൻ, ഏയ് മനുഷ്യരിൽ നിന്ന് പിശാച് ബാധയേറ്റയാളുടെ ശരീരത്തിൽ ജിന്ന് കയറുകയില്ല. ഇന്നൽ ജിന്നിയ ലാ യദഖുലു ഫീ ബദനിൽ മസ്റൂഇ മിനൽ ഇൻസീൻ, മനുഷ്യരിൽ നിന്ന് പിശാച് ബാധയേറ്റവരുടെ ശരീരത്തിൽ ജിന്ന് കയറുകയില്ലെന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്ന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ, ഫഖാല യക്ദിബൂൻ, അഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ യക്ദിബൂൻ, അവർ കളവ പറയുന്നത്. കാരണം എന്താ, ഹുവദാ യതകല്ലമു അലാ ലിസാനിഹി, ഏയ് ഹുവദാ യതകല്ലമു അലാ ലിസാനിഹി, അവന്റെ നാവിലൂടെ സംസാരിക്കുന്ന ഒരു പിശാച, പിശാച് കയറിയ ജിന്ന് കയറിയ ഒരാള് അവന്റെ നാവിലൂടെ ഈ മനുഷ്യൻ പറയുന്നത് എന്താണ്, ജിന്നാണ് അല്ലെങ്കിൽ പിശാചാണ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ മദ്ഹബാണ്, അങ്ങനെ കടക്കാം, സാധ്യതയുണ്ട് എന്നാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഭിപ്രായം. വജാ മിൻ ഇദ്ദത്തി തുറുഖിൻ, ധാരാളം വഴികളിലൂടെ വന്നിട്ടുണ്ട് ഒരു റിവായത്ത്. എന്താണ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ, നബി തങ്ങളുടെ അടുക്കൽ ഒരു ഭ്രാന്തനെ കൊണ്ടുവന്നു. ഏയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എന്ത് ചെയ്തു, ഒരു ഭ്രാന്തൻ, ജീ അലൈഹി ബിമജ്നൂൻ, ഒരു ഭ്രാന്തനെ കൊണ്ടുവരപ്പെട്ടു. അപ്പൊ നബി തങ്ങൾ എന്ത് ചെയ്തു, ഫറബ ലഹുറഹു, അവന്റെ പുറത്ത് ഒരു അടി കൊടുത്തു. ഏയ് അവന്റെ മുതിയിൽ ഒരു അടി കൊടുത്തു നബി തങ്ങൾ. എന്നിട്ട് എന്ത് പറഞ്ഞു, വഖാല ഉഖ്റുജ് അദുവല്ലാ, അള്ളാഹുന്റെ ശത്രു, ഓടാ കൊടുത്തു, ഇറങ്ങടാ. ഇത് കേട്ടിട്ടാണ്, ഇത് മനസ്സിലാക്കിയിട്ടാണ് ആര് നമ്മുടെ സക്കരിയ സദാഹി പറഞ്ഞ സംഭവം കേട്ടില്ലേ, അതുവായി പിന്നെ പറയുന്നുള്ളൂ. അതിന് വേറെ സംഭവം പറയുന്നുണ്ട്, ഇൻഷാല്ലാ പിന്നീട് പറയുന്നുണ്ട്. അള്ളാഹുന്റെ റസൂൽ ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞപ്പോ ഫഖറജ, ശൈത്താൻ പുറത്തുപോയി. അതുപോലെ നല്ല മനുഷ്യന്മാര് സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളും പറഞ്ഞാൽ പിശാച് പോകും, ഈ കൗമ് പറഞ്ഞാൽ പിശാച് പോകും. പിശാച് പറയടാ, എന്നെക്കാണോ മറ്റേ പിശാച്ചാ നീക്കിനി, ഞാൻ പോണോ. സംഗതി രസമുണ്ടല്ലേ സുഹൃത്തുക്കളെ. വെറുതെയാണോ വഹാബിയുടെ കടന്ന് കാലിട്ടടിക്കുന്നത്. ലക്കല്ലാസലാഹി അറിഞ്ഞില്ലേ, ഉഹുർജ് അതുമല്ല, ഉഹുർജ് അതുമല്ല എന്ന് പറഞ്ഞിട്ട് അവനിങ്ങോട്ട് നോക്കിയ മൗലയുടെ മുഖത്തേക്ക്, അമ്പടെ കള്ള, സുന്ദരിയായ പെണ്ണിന്റെ മുഖത്ത് നോക്കി സീക്കിയാണല്ലേ. ചോദിച്ചത് പിശാചാണെങ്കിൽ സംഗതി കാര്യമുണ്ടോ അല്ലേ. കാരണം പിശാചിന് മനസ്സിലായി മൗലയെ ആരാണെന്നുള്ളത്. പിശാചിനെ കൗമിനെ അറിയല്ലോ, കാരണം മുപ്പര കൂട്ടുകാരാണല്ലോ ഇവര്. എങ്ങനെയുണ്ട് സംഗതി, അവളുടെ സംഭവം. അപ്പൊ വെറുതെ സംഭവം, ഇതിലൊക്കെ പ്രമാണം സുഹൃത്തുക്കളെ. പക്ഷെ അതെന്ത് ചെയ്യാ, ചെയ്യേണ്ടവർ ചെയ്യണം, പറയേണ്ടവർ പറയണം, അപ്പൊ നടക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തു, ഫറബലഹു, അവന്റെ പുറത്തടിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ ശത്രു പോരാ പുറത്ത് എന്ന് പറഞ്ഞു. അപ്പൊ പിശാച് പോയി, പുറത്തുപോയി.
മറ്റൊരുത്തം തന്നെയും വായിൽ തുപ്പി പിന്നൊരു കേസ് വന്നു. മറ്റൊരു കേസ് ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? നബി തങ്ങൾ എന്താ ചെയ്തു? വേറൊരു ചികിത്സയാണ് നടത്തിയത്. വത്തഫില, നബി തങ്ങൾ തുപ്പി, ഫീ ഫമി ആഖറ, മറ്റൊരുത്തന്റെ വായിൽ. അഥവാ ഇതുപോലെ തന്നെ ജിന്നു ബാധയേറ്റ, ഭ്രാന്ത് പിടിച്ച ഒരുത്തനെ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? നബി തങ്ങൾ അവന്റെ വായിൽ തുപ്പിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വഖാല ഖുർജാദുല്ലാ ഇന്നീ റസൂലുല്ലാഹ്. കണ്ടോ, അവന്റെ വായിൽ തുപ്പി കൊടുത്തിട്ട് പറഞ്ഞു, എടാ പോടാ കുറച്ച് അവർക്ക്, ഞാൻ അള്ളാന്റെ റസൂലാണ്, അള്ളാന്റെ ശത്രു നീ പുറത്തു പോകുന്ന് പറഞ്ഞു. മൗലവി തുപ്പി എന്തായിരിക്കും കഥ? പിശാച് തിരിച്ചു നിൽക്കൂലേ? അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്തു? വായിൽ തുപ്പിയിട്ട് റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, പോടാ പുറത്തേന്ന് പറഞ്ഞു. അപ്പോഴും എന്ത് ചെയ്തു? പിശാച് ഇറങ്ങിപ്പോയി. സുഹൃത്തുക്കളെ, ഇത് മഹാനായ ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവുൽ ഹദീസിയെ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. പോലെ പ്രമാണം ഇനി നിങ്ങൾക്ക് കേൾക്കുന്ന സുഹൃത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാർ പലരും ഇത് സംബന്ധമായി അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. قال السيد الشريف الدرداني رحمه الله وتقدر على ان تتولد في بواطن الحيوانات وتنفذ في منافذها الضيقه نفوذ الهواء المستشق سبحان الله مهارا الشريف الدرداني رحمه الله തങ്ങൾ പറയുകയാണ് എന്താ പറഞ്ഞത് وتقدر على ان تتولد في بواطن الحيوانات اي ജീവികളുടെ ഹയവാനാത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പിശാചുക്കൾക്ക് കഴിയും. നേരിയ വായു പ്രവേശിക്കുമ്പോൾ വളരെ നേരിയ ദ്വാരങ്ങളിലൂടെ ജീവികളുടെ ഉള്ളിൽ പിശാചുക്കൾക്ക് ജിന്നുകൾക്ക് പ്രവേശിക്കാൻ കഴിയും. മഹാനായ സയ്യിദ് ഷരീഫ് ദുർഗാനി റഹ്മഹുല്ലാഹു തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കണ്ടോ, ചെറിയൊരു പഴുതി കിട്ടിയാൽ മതി നമ്മുടെ മൂക്കിലൂടെ വായിലൂടെ ഒക്കെ കയറും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഹദീസ് പറഞ്ഞില്ലേ, എന്താ, നിങ്ങൾ കോട്ട് വായിടുമ്പോൾ നിങ്ങളുടെ കൈ കൊണ്ട് എന്ത് ചെയ്യണം, വായ പൊക്കിപ്പിടിക്കണം. എന്നിട്ട് എന്ത് പറയണം? കണ്ടോ, അസൂറ പഠിപ്പിച്ചതാണത്. കാരണം ഈ കോട്ടുവായ എന്തെന്നാ ഷെയ്ത്തിൽ നിന്ന് അല്ലെ, കോട്ടുവായിടുക എന്നുള്ള പിശാചിൽ നിന്നാണ്. അങ്ങനെയല്ല, നമ്മൾ ഖുർആൻ ഓതാനിരിക്കുമ്പോ ഒരു കുഴപ്പമില്ല. വാട്സപ്പിൽ രാത്രി 2 മണി വരെ ഇരുന്നാലും ആർക്കെങ്കിലും ഉറക്കം വരുമോ സുഹൃത്തുക്കളെ? വാട്സപ്പിൽ ഇരുന്നാല് എവിടെ ഉറങ്ങാന്? നല്ല കളിയായി, ഉറക്കം തീരെ വരില്ല. അതേസമയത്ത് കുറാൻ എടുത്ത് വെച്ച് നോക്കി നോക്കുക, അരമണിക്കൂർ അപ്പ കാണാം, ആ വായുവിനെ വല്ലാതെ പൊളിഞ്ഞു. കാരണം പിശാചി തെളിവല്ല, ഉറപ്പല്ലേ? അപ്പൊ അതാണ് കോട്ടുവായിടുക എന്നുള്ളത് പിശാചിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അഴുതില്ലാഹിമിനുഷ്ഷൈത്വാനിർറജീം എന്ന് പറയണം. കണ്ടോ, ഉദ്ദേശിച്ചാൽ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? അഴുതു ഓതണം. കാരണം അപ്പൊ പിശാചു വരും, അവൻ എന്തെങ്കിലും ഇൻക്രീസ് കൊണ്ട് വരും. എത്ര ഉറക്കം വരാത്തതെന്ന് ഉറക്കം വരും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, പിശാചി നേരിയ വായു പ്രവേശിക്കുന്നത് പോലെ വളരെ നേരിയ ദ്വാരങ്ങളിലൂടെ വളരെ ഇടുങ്ങിയ ചെറിയ ദ്വാരങ്ങളിലൂടെ പിശാച് കടക്കും. കണ്ടോ, ഇന്ന് ഖുർആൻ പറഞ്ഞ നിങ്ങളൊന്ന് നോക്കൂ. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. أي الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. الذين يأكلون الربا فلشة النظر لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. സുബ്ഹാനല്ലാഹ്, പിശാച് ബാധയേറ്റി മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കുകയില്ല. ഖിയാമത്ത് നാളിലെ ഇവിടെ പലിശ തിന്നുന്നവൻ ലാ യഖൂമൂന, അവൻ എഴുന്നേൽക്കുകയില്ല. ഇല്ലാക്കമാ യഖൂമുന്നബി യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി, പിശാച് ബാധയേറ്റവൻ മറിഞ്ഞു വീണു കഴിഞ്ഞാൽ അവൻ എഴുന്നേൽക്കുമ്പോൾ വേറെ ആയിരിക്കും, വല്ലാതെ ഒരു അസ്വസ്ഥതയിലെ പൊങ്ങാൻ വലിയ പാടായിരിക്കും. എന്നതുപോലെയാണ് പലിശ തിന്നുന്നവന്റെ അവസ്ഥ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഖുർആനിൽ സൂചിപ്പിക്കുന്നത് എന്താ? പിശാച് ബാധയേൽക്കും മനുഷ്യനെ. കണ്ടോ, ഹദീസ് പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാദമ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, നിഷേധിക്കാൻ കഴിയില്ല. നിശ്ചയമായും പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന അവന്റെ നാടിഞ്ഞരമ്പുകളിലൂടെ മുഴുവനും സഞ്ചരിക്കും. പിശാച് അള്ളാഹുവിന്റെ ഹദീബ് പറഞ്ഞതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു ഷറഹ് മുസ്ലിമിൽ, ഖാല അൽ ഖാദി വഗൈറുഹു ഖീല ഹുവ അലാ ളാഹിരിഹി وان الله تعالى جعل له قوه وقدره على الجري في باطن الانسان مجاري دمه. കണ്ടോ, ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി തങ്ങൾ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്. ഖാല ഖാദി വഗൈറുഹു, ഏയ് ഖാദിയും മറ്റുള്ളവരും പറയുന്നു, ഖീല ഹുവ അലാ ളാഹിരിഹി,
ഈ ഹദീസിന് അതിന്റെ ബാഹ്യാർത്ഥ പ്രകാരം ചുമത്തണം. ഇതിനെ വ്യാഖ്യാനം കൊടുക്കേണ്ട, വിശദീകരിക്കേണ്ട. മനുഷ്യന്റെ നാഡിനരമ്പുകൾ, രക്തം സഞ്ചരിക്കുന്ന നാഡിനരമ്പുകളിലൂടെ പിശാച് സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിനും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ദുർലക്ഷണം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അള്ളാഹു തആല അവന് നല്ല കഴിവും ശക്തിയും കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന നാടി നരമ്പുകളിലൂടെ അവന്റെ ആ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പിശാശിനി അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ അത് അങ്ങനെ ബാഹ്യാർത്ഥം വെച്ച് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഉള്ളിൽ കിടക്കും നാടി നരമ്പുകളിലൂടെ അത്ര സൂക്ഷ്മമായി മനുഷ്യ ശരീരത്തിലെ എല്ലാ മേഖലകളിലും സ്വാധീനം നടത്താൻ അവന് കഴിവുണ്ട്. കണ്ടോ സുഹൃത്തുക്കളെ, അതില്ലാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വേണ്ടത്. അതല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് നിഷേധിക്കുകയല്ല വേണ്ടത്. ഓരോന്നിനും രോഗമുണ്ട്, ചികിത്സയുണ്ട് കേട്ടോ, രോഗമുണ്ട് ചികിത്സയുമുണ്ട് സുഹൃത്തുക്കളെ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ആ ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ നേരത്തെ പിശാചുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞവരുടെ ന്യായവും അതിന് മറുപടിയും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനെ തുടർന്നുകൊണ്ട് വിശദീകരിച്ച് വീണ്ടും മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, വദല്ല ഖുർആനു അലാ അന്നാസുല ജിന്നി വന്നാറു വ ഇന്നമാ അഹറഖതുഹു ശുഹുബു മാ ദാലിക ലിഅന്ന ഇളാഫതഹും ഇലൽ നാരിക ഇളാഫതുൽ ഇൻസാനീല തുറാബി വത്തീനി വൽ ഫഖാർ ഇദൽ മുറാദു വസ്ലുഹു തീറു ലാ അന്നഹു തീറുൽ ഹഖീഖ വകദാലിക ജാന്നു കാന നാറൻ ഫിൽ അസ്ലി ലാ അന്നഹു നാറുൽ ഹഖീഖ للحديث الصحيح عرض لي الشيطان في صلاتي فخلقته فوجدت برد ريقه على يدي ومن هو نار محرقة كيف يحس ببرد ريقه إذ لا ريق له أصلا فضلا عن كونه باردا ഏയ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, വദല്ല ഖുർആനു അലാ അന്നാസുല ജിന്നി അന്നാറു, ഏയ് ജിന്നുകളുടെ അടിസ്ഥാന മൂലകം തീയാണ് എന്ന് ഖുർആൻ അറിയിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഖുർആൻ എന്ന് പറയുന്നുണ്ട്, ഏയ് അതോടൊപ്പം ചെങ്കോലുകൾ അവരെ കരിച്ചു കളയുന്നത്, ചെങ്കോലുകൾ അവരെ കരിച്ചു കളയുന്നു, അതും നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെന്താ, അതെങ്ങനെ നടക്കും? തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ജിന്ന് തീയിന്റെ ചെങ്കോലുകൾ അവരെ കരിച്ചു കളയും, അല്ലെങ്കിൽ അവരെ ഓടിച്ചു കളയും, അവരെ ഓടിപ്പായും എന്ന് പറയാൻ കാരണം എന്താ? മഴ കാലിക്കാൻ അന്ന ഇളാഫത്തഹും ഇലന്നാരിക ഇളാഫത്തുൽ ഇൻസാനീല തുറാബി വത്തീനി വൽ ഫഖാർ, ഏയ് അതിന്റെ അർത്ഥം എന്താ? അന്ന ഇളാഫത്തഹും ഇലന്നാരി, ജിന്നുകൾക്ക് പിശാശുക്കൾക്ക് തീയുമായുള്ള ബന്ധം, ക ഇളാഫത്തുൽ ഇൻസാനി ഇല തുറാബി വത്തീനി വൽ ഫഖാർ, മനുഷ്യൻ മണ്ണുമായുള്ള ബന്ധം പോലെയാണ്. മനുഷ്യനെ മണ്ണിലേക്കും കളിമണ്ണിലേക്കും അല്ലേ, മുട്ടികാൽ ശബ്ദം കേൾക്കുന്ന കലം പോലുള്ള കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. അപ്പോ ആ മനുഷ്യനെ മണ്ണിലേക്ക് ചേർക്കപ്പെടുന്നത് പോലെയാണ് പിശാചിനെ, ജിന്നിനെ തീയിലേക്ക് ചേർക്കപ്പെടുന്നതിന്റെ നിസ്ബ. അതല്ലാതെ വെറും തീക്കട്ട എന്നല്ല, മനുഷ്യൻ മണ്ണിനാ സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ പിച്ചെടുത്താ മണ്ണും കൊണ്ട് പോരും എന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അപ്പൊ ഇതിൽ മുറാദു അസ്ലുഹു തീം, മനുഷ്യനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ അസൽ എന്താണ്? കളിമണ്ണാണ്, അസൽ കളിമണ്ണാണ്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ മനുഷ്യന്മാരെ മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, മണ്ണിനാൽ സൃഷ്ടിച്ച നിന്നെ മണ്ണിലേക്ക് ഇതാ മടക്കുന്നു പിന്നെ. അപ്പൊ മണ്ണ് അവന്റെ അസൽ അതാണ്. അന്നൽ ഇതിൽ മുറാദു അസ്ലു ഖുയിൻ ലാ അന്നഹു തീനിൽ ഹഖീഖാ, ഏയ് ലാ അന്നഹു തീനിൽ ഹഖീഖാ, യഥാർത്ഥ കളിമണ്ണാണ് മനുഷ്യ ശരീരം എന്ന അർത്ഥത്തിലല്ല. വക്കദാലിക്കൽ ജാന്നു കാന നാറൻ ഫിൽ അസ്ലി, ഇതുപോലെ തന്നെ ജിന്നു വർഗം അസ്ലിൽ അത് തീയാണ്. ലാ അന്നഹു നാറുൻ ഹഖീഖാ, ഏയ് ലാ അന്നഹു നാറുൻ ഹഖീഖാ, അത് എന്തല്ല യാഥാർത്ഥ്യം, അതിന്റെ ഹക്ക്, അതിന്റെ ഹക്കീക്കത്ത് തീയാണ് എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ തീയാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ലിൽ ഹദീസി സ്വഹീഹ്, അതിന് തെളിവെന്താണ്? സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, അറബലിയ ഷൈത്താൻ ഫി സ്വലാത്തി, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ നിസ്കാരത്തിൽ പിശാശി എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. അറബലിയ ഷൈത്താൻ ഫി സ്വലാത്തി, എന്റെ നിസ്കാരത്തിൽ പിശാശി എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഏയ് പിശാശി എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവനെ പിടിച്ചു കെട്ടി. പിശാശിനെ അല്ലാന്റെ റസൂൽ എന്ത് ചെയ്തു? പിടിച്ചു കെട്ടി. ഇപ്പൊ അയാളെ പിടിച്ചപ്പോ എന്ത് ചെയ്തു?
സുബഹാനല്ല, അവന്റെ എഴുനീരിന്റെ തണുപ്പ് എന്റെ കയ്യിൽ ഞാൻ എത്തിച്ചു. റസൂലുള്ളാഹിയുടെ പിടിത്തത്തിൽ ഇവന്റെ വായുന്ന് ഉള്ള നീര് മുഴുവൻ പുറത്തു വന്നു. അപ്പൊ ഇവന്റെ തുപ്പ് നീരിന്റെ തണുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാ സുഹൃത്തുക്കളെ, ഇത് കെട്ടുകഥയൊന്നുമല്ല അല്ലെ, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളാ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, അറവലിയ ശൈത്താനി ഫീ സ്വലാത്തി, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് എന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഫഖറഖ്തുഹു, അവനെ ഞാൻ എന്ത് ചെയ്തു, പിടിച്ചുകെട്ടി. അപ്പോൾ ഫവജദ്തു ബർദരിയതിഹി അലാ യദി, അവന്റെ തുപ്പ് നീരിന്റെ തണുപ്പ് എന്റെ കയ്യിൽ ഞാൻ എത്തിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദിക്കുകയാണ്, ഓമൻ ഹുവ നാറൻ മുഹരിഖത്തുൻ കൈഫ യുഹസ്സു ബിബർദരിയതിഹി, ജിന്നി പറഞ്ഞ കഴിക്കുന്ന നീയാണെങ്കിൽ പിന്നെ എങ്ങനെയാ തുപ്പുനീരിന്റെ തണുപ്പ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് എത്തുന്നത്? അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിലാരിത്തരഹുവസരെ, അങ്ങനെ തീയാണെങ്കിൽ തുപ്പുനീരെന്നെ ഉണ്ടാവില്ലല്ലോ. ഇനി പോട്ടെ, പകരെല്ലാം കവിനി ഭാരതം വെറും തുപ്പുനീരല്ല, തണുത്ത തുപ്പുനീരെന്ന് പറഞ്ഞ തുപ്പുനീരിന്റെ തണുപ്പ്, തണുപ്പ് എന്റെ കയ്യിൽ എത്തിച്ചു എന്നാണ്. അപ്പൊ ആ ഹദീസിന്റെ ആശയം എന്താണ്? പിശാചിനെ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം തീയാണ് എന്നുള്ള അർത്ഥത്തിലല്ല, തീയിന്റെ ഒരു എസൻസ്, അതിന്റെ ഒരു നാല് മൂലകങ്ങളിൽ അതിന്റെ കൂടുതൽ പ്രതിഫലനം തീയിന്റെ സ്വഭാവമാണ് പിശാചുക്കളിൽ ഉള്ളത് എന്നാണ് അതിനർത്ഥം എന്ന് ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നു. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. കേട്ടോ, മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ മൂന്ന് വാദങ്ങൾക്കും അതിനുള്ള മറുപടിയും പ്രമാണങ്ങളുടെ പിൻബലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി മറ്റൊരു വാദം കൂടി അവർ സമർത്ഥിക്കുന്നുണ്ട്, എന്ത്? ഖുർആൻ കൊണ്ടൊരു സമർത്ഥനം, പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതിന് ഖുർആൻ ആയത്തുകൊണ്ടൊരു സമർത്ഥനം എതിരാളികൾ നടത്തുന്നുണ്ട്. അതെന്താ? സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم എന്താണ് ഖിയാമത്ത് നാളിൽ നാളെ പരലോകത്ത് വെച്ച് പിശാചുകൾ പറയും, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഇല്ല. ഉമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. പിന്നെന്ത് ചെയ്തു? ഇല്ലാൻ ദാവത്തുക്കും, പക്ഷെ എന്ത് ചെയ്തു? നിങ്ങളെ ഞാൻ വിളിച്ചു, ഫസ്തലെടുത്തുള്ളി, അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ കടന്നിട്ട് നിങ്ങളെ പിടിച്ച് അമർത്തി അടക്കി ഒതുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല, എനിക്ക് അതിനുള്ള അധികാരമൊന്നും ഇല്ല. പക്ഷെ നിങ്ങളെ ഞാൻ എന്ത് ചെയ്തു? എന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു, ഫസ്തലെടുത്തുള്ളി, അപ്പൊ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, അതുകൊണ്ട് ഫലാ തലൂമൂലി, എന്നെ നിങ്ങൾ ആക്ഷേപിക്കണ്ട, വലിയമൂ അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുക. പിശാച് നാളെ കഴിയുക വേണ്ടി പറയുന്നതാണ്, ഏയ് പിശാച് നാളെ രക്ഷപ്പെടാൻ വേണ്ടി പറയും, നിങ്ങളുടെ മേൽ അധികാരം നടത്താൻ യാതൊരു കഴിവും എനിക്കുണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, അപ്പൊ നിങ്ങൾ ഉത്തരം നൽകി, അപ്പൊ അതുകൊണ്ട് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാൽ മതി, ആക്ഷേപിച്ചാൽ മതി. അപ്പൊ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? പിശാച് തന്നെ നാളെ ഖിയാമത്തുനാളിൽ പറയുമല്ലോ എനിക്ക് അധികാരമില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? പിശാച് ഉള്ളിൽ കയറും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നടക്കുക എന്നാണ് ഇതിന് എതിരാളികൾ, അഥവാ പിശാച് അങ്ങനെ കയറില്ല എന്ന് പറയുന്ന ആളുകൾ സമർത്ഥിക്കുന്നത്. സുഹൃത്തുക്കളെ, അത് സത്യത്തിന് ഈ ആയത്തുകൊണ്ട് അങ്ങനെ കിട്ടുമോ? ഇവിടെ ആയത്തിൽ പറഞ്ഞ എന്താ? ആയത്തിൽ പറഞ്ഞ എന്താ? പിശാച് മനുഷ്യരിൽ വസ്വാസം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ. അസത്യത്തിലേക്ക് ക്ഷണിക്കാൻ കഴിയുമെന്ന് പിശാചിന് കഴിയുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ ക്ഷണിക്കുന്ന മാർഗം എങ്ങനെയാണ്? പുറത്തു നിന്നിട്ടാണോ അകത്തു നിന്നിട്ടാണോ എന്നൊന്നും ഇവിടെ വ്യക്തമല്ലോ. അതെങ്ങനെയാകാം? അതിന് വേറെ തെളിവുകൾ നമ്മൾ നേരത്തെ സമർപ്പിച്ചു കഴിഞ്ഞു, അകത്ത് കടക്കുമോ? പുറത്തു നിന്നിട്ടാണോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പശുപാലന പോലത്തെ ആൾക്കാരെ തെറ്റിക്കാൻ പിശാചിന് അകത്ത് കടക്കേണ്ട കാര്യമില്ല. പുറത്തു നിന്നിട്ട് ഇങ്ങനെ മാറി വിളിച്ചാൽ മതി, രണ്ടു നിരത്തെ കിട്ടിയാൽ ഉത്തരവ് ചെല്ലും, കൂടുതൽ ആളുകളും ചെല്ലും. പക്ഷെ യഥാർത്ഥ വിശ്വാസികളെ അല്ലെ, മോമിനിയങ്ങളെ പിഴപ്പിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്, പെട്ടെന്നൊന്നും കിട്ടൂല. അപ്പൊ പിന്നെ അവൻ എന്ത് ചെയ്യും? പരമാവധി പണി നോക്കും. അങ്ങനെയാണല്ലോ അല്ലെ, അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നത്? അപ്പോഴാണ് അകത്ത് കടക്കലും അതിന് വേണ്ട പണിയൊക്കെ അവൻ ചെയ്യുന്നത്. പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെയും നമ്മുടെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രതിരോധത്തിലൂടെ നാം പിടിച്ചു നിൽക്കുന്നു. അതാണ് അപ്പൊ നമ്മുടെ വീടുകളിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചെന്ന കാവലുണ്ട്, അത് നമ്മൾ ഖുർആൻ ഓതണം. വീടുകളിൽ എപ്പോഴും ഇബാദത്ത് ഉണ്ടാകണം. ഇതൊന്നുമില്ലാത്ത വീട്ടിലാണ്, ചില വീട്ടിലൊക്കെ ഒന്നും ഇടങ്ങേറ അല്ലെ. നമ്മൾ ആലോചിച്ചു, ചില ആളുകൾക്ക് ഒന്നും പ്രശ്നമാണ്. എന്താ കാരണം? ഇന്നിപ്പോ പറയണ്ടല്ലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ചെറുപ്പക്കാര് മക്കൾ ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാം വാട്സപ്പിലാണ്. വല്ലാത്തൊരു ദുരന്തമാണ് തോന്നുന്നു. എനിക്കൊന്നും ഇതുപോലൊരു ദുരന്തം മുമ്പ് ഉണ്ടായിട്ടില്ല. ടി വിക്ക് ഒരു പരിധിയില്ല, മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു പരിധി വരെ നമുക്കൊരു ഒരു ഒരു തരം ഒരു 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 പരിധിയുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഈ വാട്സപ്പ്, ഞാനിത് വെറുതെ പറയുന്നതല്ല, ചിലപ്പോ നമ്മുടെയൊക്കെ ഇപ്പൊ എല്ലായിടത്തും വാട്സപ്പ്, എല്ലാവരുടെയും മൊബൈലും വാട്സപ്പും തന്നെയാണ്.
ഇതിന് കുറെ നല്ലതുണ്ടാവും, നല്ലതെന്നും പറഞ്ഞിട്ടാണ് ഒരു ഗ്രൂപ്പ്. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഹയവാൻ കയറിട്ട് എന്തെങ്കിലും ഒന്ന് വിട്ടാൽ മതി, പിന്നെ അതിന്റെ പിന്നാലെ കൂടും നമ്മളാണത്. വല്ലാത്തൊരവസ്ഥയാണ്. ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ സമയം കളയല്ലേ ഇതിന്റെ പിന്നിൽ നിന്നിട്ട്. മനുഷ്യന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാശിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന്, അവന്റെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ, രക്ഷപ്പെടാൻ സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചെന്ന പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പൊ ഏതായാലും പിശാശി നമ്മളെ ക്ഷണിക്കുമെന്നും വിശ്വാസം ഉണ്ടാക്കുമെന്നും വഴിതെറ്റിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ആവശ്യകാര്യം വിശദീകരിച്ചു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവൻ അതിനുള്ള കഴിവ് വേറെ വാങ്ങിയെടുക്കുകയാണ് ഖിയാമത്ത് നാളുകളെയും അല്ലേ. പക്ഷെ അള്ളാഹു തആല അവിടെ എന്ത് ചെയ്തു? ഒരു ചെറിയ ഇസ്തിഫന ചെയ്തു. എന്റെ സജ്ജനങ്ങളായ അടിമകളെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ അതാണ് ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ പിശാശിനെതിരെ, അവന്റെ ദുർബോധനങ്ങൾക്കെതിരെ അധ്യാപനം നടത്തിയ മഹാന്മാരായ പ്രവാചകന്മാർ, അവരെ പിന്തുടർന്ന ആലിമ്യങ്ങൾ, സ്വാലിഹ്യങ്ങൾ, സജ്ജനങ്ങൾ, അവരിൽ പിശാചിന് ഈ പറഞ്ഞ രീതിയിലുള്ള സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ അവരെ ഇടങ്ങേറുണ്ടാക്കാനോ പിശാചിന് കഴിയാത്തത് അള്ളാഹുവിന്റെയും അവന്റെ മലായിക്കത്തുകളുടെയും അതുപോലെ തന്നെ മറ്റ് ഖുർആൻ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് വരിപ്പിച്ച അധികാരങ്ങൾ ഇതിന്റെയൊക്കെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് അവരെ പിശാചിന് കൂടുതൽ ആക്രമിക്കാനോ കടന്നു കയറാനോ സ്വാധീനിക്കാനോ കഴിയാത്തത് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഇത്രയും സംസാരിച്ചതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിന്ന് കൂടുക അഥവാ മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുക എന്നുള്ളത് സംഭവ്യമാണ്, അങ്ങനെ സാധിക്കും, ഉണ്ടാകും എന്ന് തന്നെയാണ് അഹ്ലുൽ സുന്നത്തിൽ ജമാഅത്തിന്റെ വീക്ഷണം. അതിനാണ് നമ്മൾ ഹദീസും ഖുർആനും പ്രമാണങ്ങളും ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇനി ഇൻഷാ അള്ളാ അങ്ങനെ ജിന്ന് കൂടിയാൽ ഇറക്കാൻ പറ്റുമോ? നമ്മുടെ അടുത്ത ടോപ്പിക്ക് ജിന്ന് കൂടിയാൽ, ജിന്ന് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് ഇറക്കാൻ പറ്റുമോ, അതിലെന്തെങ്കിലും മാർഗമുണ്ടോ, മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നമ്മുടെ അടുത്ത ചർച്ചാ വിഷയം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് ഹദീസുകൾ തെളിവാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിന്നുബാധയേറ്റ ഒരു ഭ്രാന്തനെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ പുറത്തടിച്ചുകൊണ്ട് ഉഖ്റുജാദുവല്ല എന്ന് പറഞ്ഞ സംഭവം, അതുപോലെ തന്നെ മറ്റൊരുത്തനെ കൊണ്ടുവന്നപ്പോൾ നബി തങ്ങൾ അവന്റെ ആ തുപ്പിയിട്ട് അവനെ തുപ്പിക്കൊണ്ട് ഉഖ്റുജാദുവല്ല എന്ന് പറഞ്ഞ് നീ റസൂലുള്ള എന്ന് പറഞ്ഞ് ഷൈത്താനെ, പിശാചിനെ പുറത്താക്കിയ സംഭവം, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ഉദ്ധരിച്ചിരുന്നു. ഇനി മറ്റൊരു സംഭവം സുഹൃത്തുക്കളെ, മറ്റൊരു സംഭവം ആക്കാമി മർദാൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ശിബ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്ന് അറിയോ? എന്താ? ഖലീഫ മുത്തവക്കിൽ, നിങ്ങൾ കേട്ടതാണ്, ഖലീഫ മുത്തവക്കിൽ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരിക്കൽ അഹമ്മദ് ബിൻ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാളെ വിട്ടു. എന്താ വിട്ടത്? ജിന്ന് ബാധയേറ്റ ഒരു സ്ത്രീ, ജിന്ന് ബാധയേറ്റ ഒരു സ്ത്രീയുടെ ജിന്ന് ഇറക്കാൻ വേണ്ടി ഒരു പെണ്ണിന് ജിന്ന് ബാധയേറ്റു. അപ്പൊ ഖലീഫ മുത്തവക്കിൽ മഹാനായ അഹമ്മദ് ബിൻ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞയച്ചു, എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഏയ്, എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം, ജിന്ന് ബാധയേറ്റിരിക്കുന്നു. അങ്ങനെ അഹമ്മദ് ബിൻ അഹമ്മദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ദൂതം നിന്നപ്പോ അഹമ്മദ് ബിൻ അഹമ്മദ് റളിയല്ലാഹുവിന്റെ എന്ത് ചെയ്തു? മൂപ്പർ പോയില്ല, മഹാനവർ പോയില്ല, പക്ഷെ എന്ത് ചെയ്തു? വേറെ ആളെ പറഞ്ഞിട്ട് എങ്ങനെയാ പറഞ്ഞിട്ടെന്നറിയോ? അഹമ്മദ് ബിൻ അഹമ്മദ് റളിയല്ലാഹു അൻഹു മരത്തിന്റെ രണ്ട് ചെരിപ്പ്, മരം കൊണ്ടുണ്ടാക്കിയ ചെരിപ്പ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പഴയ കാലത്തൊക്കെ ഉമ്മമാരും ഉപ്പുമാരൊക്കെ ഉപയോഗിച്ചിരുന്ന മെതുകടി, മെതുകടി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്നറിയ? ഞങ്ങളുടെ നാട്ടിലൊക്കെ മെതുകടി, മിസുകടി എന്നാ മെതുകടി എന്നൊക്കെ പറയും. ഇപ്പൊ അത് കാണാനേ ഇല്ല. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ ഈ അത് വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, മെതിയടി. ആ എന്തായാലും വേണ്ടില്ല, ചെറിയ വ്യത്യാസമൊന്നും, ആ വലിയ വ്യത്യാസമൊന്നുമില്ല, മെതിയടി. അപ്പൊ ഏകദേശം ശരി തന്നെയാണ്, കാരണം ഇത് പറയാൻ പേടിയാണ്. കാരണം ചിലപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇങ്ങനെ അതിന് ചിലപ്പോ പച്ച ചെറിയായിരിക്കും, അങ്ങനെ ഉണ്ടല്ലോ കുഴപ്പം. ആ അപ്പൊ ഏകദേശം ഒക്കെ എല്ലാവർക്കും റെഡി തന്നെയാണ്, സംഗതി എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇപ്പൊ അത് കാണാനേ ഇല്ല. പഴയ കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എന്റെയൊക്കെ ഉമ്മയൊക്കെ ഉപയോഗിച്ചിരുന്നു പഴയ കാലത്ത് ഈ സാധനമാണ്. നമ്മളത് വീട്ടിൽ അറിഞ്ഞത് ചിലപ്പോ തലയിൽ താഴെയാണ്, അല്ലെ? മരം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് അതിന് സ്പെഷ്യലി എക്സ്പെർട്ടായ ചില ആശാരികളുണ്ട്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു ഒരു പഴയ ആശാരി, മൂപ്പറുടെ ജോലി തന്നെയാണ്. മൂപ്പറെ കൊടുത്ത് പറഞ്ഞാൽ മൂപ്പറെ ശരിയാക്കി തരും നിധിയടി. ആ അങ്ങനെ ചെന്ത് ചെയ്യും. അതെ അതെ, ഇപ്പൊ സാധനം കാണാനില്ല, ഇനി വീണാലും വീടില്ലെങ്കിലും അതൊക്കെ നടക്കണമെന്ന് കുറച്ച് പണിയാണ്. പക്ഷെ പഴയ കാലത്ത് പ്രായം ചെന്ന സ്ത്രീകളും പുരുഷന്മാരൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. ഇരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്തു മഹാരാജ അഹമ്മദ് ബിൻ അഹമ്മദ് റളിയല്ലാഹു അൻഹു? അങ്ങനത്തെ രണ്ട് ചെരുപ്പ് ഏൽപ്പിച്ചിട്ടെന്ന് പറഞ്ഞു. അമീറുൽ മുഅ്മിനീന്റെ വീട്ടിലാണ് ഈ പെൺകുട്ടിയുള്ളത്. അമീറുൽ മുഅ്മിനീന്റെ വീട്ടിൽ ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ തലയുടെ സമീപത്തിരുന്നു കൊണ്ട് ജിന്നിനോട് ഇപ്രകാരം പറയണം.
എന്താ പറയേണ്ടതെന്നറിയോ? എന്താ പറയേണ്ടത്? പറയേണ്ടത് എടാ ശൈത്താനെ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പറഞ്ഞു വിടുകയാണ്, ഈ പറഞ്ഞു വിടുന്ന ആളോട് പറയാണ്, നീ അവിടെ ചെന്നുകൊണ്ട് ആ ജിന്നു ബാധ ഏറ്റ പെണ്ണിന്റെ സമീപത്തിരുന്നുകൊണ്ട് തലയുടെ സമീപത്തിരുന്നിട്ട് പറയണം. എന്ത് എന്ത് പറയണം? അഹമ്മദ് ബിൻ ഹംബൽ നിന്നോട് പറയാൻ വേണ്ടി എന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താ പറയേണ്ടത്? ഒന്നുകിൽ ഈ സ്ത്രീയുടെ സമീപത്തിൽ നീ പുറത്തു പോവുക, അല്ലെങ്കിൽ ഈ ചെരുപ്പ് കൊണ്ട് 70 അടി നിന്നെ അടിക്കും. ഏയ്, ഒന്നുകിൽ ഈ സ്ത്രീയുടെ ഈ പെണ്ണിന്റെ ശരീരത്തിൽ നീ പുറത്തിറങ്ങി പോകണം, അല്ലെങ്കിൽ നിന്നെ 70 അടി അടിക്കും. അഹമ്മദ് ബിൻ ഹംബല പറയുന്നത് എന്താണ് ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം, പോയില്ലേ അല്ല അടി കിട്ടും ഉറപ്പാണ്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോണം. ഇങ്ങനെ പറയാൻ വേണ്ടി ഒരാളെ പറഞ്ഞുവിട്ടു. അപ്പൊ രണ്ട് മരത്തിന്റെ രണ്ട് ചെരുപ്പും കൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. വിശാശി ബാധയൊക്കെ പെണ്ണിന്റെ തലക്കിന്റെ തലയുടെ അടുത്ത് ചെന്നിട്ട് നീ ഇങ്ങനെ പറയണം എന്ന് പറയാൻ അഹമ്മദ് ബിൻ ഹംബല പറഞ്ഞു. ഈ ചെന്നാൾ എന്ത് ചെയ്തു? അപ്രകാരം ചെന്നു സ്ത്രീയുടെ തലക്ക് സമീപത്തിരുന്നുകൊണ്ട് ഇതുപോലെ ചെരുപ്പുണ്ടല്ല, രണ്ട് ചെരുപ്പുണ്ട്, ഒന്നല്ല ഇത് കണ്ട് 70 അടി എടുക്കുന്ന പറഞ്ഞേക്കാണ്. ഇത് പറയേണ്ട താമസം ഈ ജിന്നു ബാധയേറ്റ പെണ്ണ് പറയണം. അതായത് പെണ്ണെന്ന് പറഞ്ഞാൽ അവരുടെ നാവിനൂടെ പിശാശി പറയാണ്. എന്താ പറഞ്ഞത്? ഞാൻ അനുസരിക്കാം, ഏയ് ഞാൻ അനുസരിക്കാം, ഞാൻ ഇറങ്ങിപ്പോകാം. അഹമ്മദ് റളിയല്ലാഹു എന്ന് പറയുകയാണെങ്കിൽ ഇറാഖിൽ നിന്ന് തന്നെ ഞങ്ങൾ പോയിക്കൊള്ളാം, ഇറാഖിൽ താമസിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് തന്നെ ഞങ്ങൾ മാറിക്കൊള്ളാം. കാരണം എന്താണ്? അഹമ്മദ് റളിയല്ലാഹു എന്ന് അല്ലാഹുവിനെ അനുസരിക്കുന്ന വ്യക്തിയാണ്. ഏയ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു എന്ന് അല്ലാഹുവിനെ അനുസരിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകാം. അദ്ദേഹം ഞങ്ങളോട് ഇറാഖിൽ താമസിക്കരുത് എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് പോലും ഞങ്ങൾ പോകാൻ തയ്യാറാണ് എന്ന് ആ സ്ത്രീയുടെ നാവിലൂടെ ജിന്ന് മറുപടി പറഞ്ഞു. താമസിയാതെ തന്നെ ആ സ്ത്രീയിൽ നിന്ന് ജിന്നു പുറത്തുപോയി, അവൾ സുഖപ്പെടുകയും വളരെ സന്തോഷത്തോടുകൂടി സാധാരണ നോർമലായി മാറുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഏയ് ഇനി ഇതിനെത്തരുന്നത് ഇത് മാത്രമല്ല, ഇനി കേട്ടോ. അങ്ങനെ ചെയ്തു, പിന്നീട് ആ പെണ്ണ് നല്ല സുഖമായി ജീവിച്ചു. അവർ പിന്നെ അല്ലാഹ് ജീവിതത്തിൽ ഏർപ്പെട്ടു, സന്താനങ്ങളുണ്ടായി, മരണം വരെയും ആ സ്ത്രീക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അങ്ങനെ ഇമാമ പോലെ മരണം വരെയല്ല, പിന്നെ കുറെ കാലം അവര് ജീവിച്ചു സുഖമായിട്ട്. കുറെ കാലം കഴിഞ്ഞ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. വഫാത്തായി കഴിഞ്ഞപ്പോ ഈ ജിന്നു ചെയ്തു വീണ്ടും ആളുകൾ ജീവിച്ചു വന്നു. കുറെ കാലത്തേക്ക് ഒരു കുഴപ്പമില്ല, എന്നെ സുഖമായി ജീവിച്ചു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലം മരണത്തോളം ഒരു കുഴപ്പമില്ലായിരുന്നു. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഈ ജിന്നു ചെയ്തു വീണ്ടും ഈ സ്ത്രീയിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മുത്തവക്കിൽ എന്ത് ചെയ്തു? ഖലീഫ മുത്തവക്കിൽ തന്നെയാണ് അന്നും. അദ്ദേഹം വീണ്ടും പിന്നെയുള്ളത് അന്ന് ജീവിച്ചിരുന്ന അബൂബക്കർ മർദിയിലേക്ക് ആളെ വിട്ടു. ദാ ഒരു സ്ത്രീക്ക് പെണ്ണിന് ജിന്നു കൂടിയിരിക്കുന്നു, എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഒഴിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോ അബൂബക്കർ മർദി എന്ത് ചെയ്തു എന്നറിയോ? അബൂബക്കർ മർദി നേരത്തെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെയ്ത പരാതി ഓർമ്മയുണ്ട്. മഹാനവർ മൂപ്പർ എന്ത് ചെയ്തു? മൂപ്പർ ഇതുപോലെ തന്നെ രണ്ട് ചെരുപ്പൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ അടുത്തേക്ക് ചെയ്തു. സംഗതിയുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? രണ്ട് ചെരുപ്പൊക്കെ എടുത്ത് സ്ത്രീയുടെ സമീപം ചെന്നിട്ട് സംസാരിച്ചു. എന്ത്? മര്യാദക്ക് ഇറങ്ങിപ്പോയിട്ടോ ഇന്നും വീട്ട് അടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണിന്റെ വളരെ എന്താണെന്നറിയോ? പിശാചിന്റെ വളരെ എന്താണെന്നറിയോ? ഞാൻ പോവില്ല, നീ പറയണോ ഞാൻ അനുസരിക്കില്ല. അഹമ്മദ് ബിൻ ഹംബലേ, അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. നീ പറയണോ ഞാൻ കേൾക്കില്ല. അല്ലാതാലി അതാ പിശാചിന്റെ മറുപടി. സുബ്ഹാനല്ലാഹ്. ഇന്നിറങ്ങിയില്ല എന്നാ വെറുതെ അല്ല മൗലവി ഇറക്കിയിട്ട് ഹുർജ അതുമല്ല ഹുർജ അതുമല്ല എന്ന് പറഞ്ഞപ്പോ പോടാ ശൈത്താനെന്ന് തിരിച്ചു പറഞ്ഞാ എന്താ ഇതുവല്ല. അപ്പൊ അതാണ് സംഭവം സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കി ഇതിനൊക്കെ തെളിവുണ്ട്. മനസ്സിലായില്ലേ? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയി. ഇനി വേണമെങ്കിൽ അടിച്ചിട്ട് ഇറക്കാം, അത് നമ്മൾ വേറെ ഇനി പറയുന്നുണ്ട്. ഇൻഷാല്ലാ അടിച്ചാൽ ഇറങ്ങിപ്പോകുന്ന ജിന്നുകളുണ്ട്, നീ എത്ര കിട്ടിയാലും പോകാത്തതുണ്ട്. ജിന്നു പല സീസണുണ്ട്. നല്ല മല്ലന്മാർ കൂടുതലും മൊശല് കൂടിയ സീസൺ ഉണ്ട്, അതിനെ പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റില്ല, കുറച്ച് പണിയാ. മനസ്സിലായില്ലേ? ചിലപ്പോ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും പിന്നീട് അഹമ്മദ് മർദി അതുപോലെ തന്നെ ചെരുപ്പെടുത്ത് ചെന്ന് ആ പെണ്ണിന്റെ ശരീരത്തിൽ ജിന്നു ഇറക്കാൻ ശ്രമിച്ചപ്പോൾ ജിന്നെ മറുപടി മറുപടി ഇങ്ങനെയായിരുന്നു. ഏയ് നീ പറയുന്നത് ഞാൻ അനുസരിക്കില്ല, ഞാൻ പോകില്ല. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ അനുസരിച്ചെന്താ? അദ്ദേഹം അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കാൻ ഞങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇറങ്ങിയത്. ഇത് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ഷിബ്നി റളിയല്ലാഹു അൻഹു തന്റെ അക്കാമുൽ മർജാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഉദ്ധരിച്ച ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, പിശാശുക്കളെ ജിന്നുകളെ വഴിപ്പെടും, കേൾക്കും, ആരെ? അള്ളാഹുവിനെ ഭയപ്പെടുകയും
അള്ളാഹു വെളിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹ്യങ്ങൾക്ക് അതിന് കഴിയും. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, ജിന്നാലും പിശാചാലും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. പക്ഷെ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ അവർക്കും പേടിയാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ ജീവിക്കണം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഇവരെന്ത് ചെയ്യും, വഴിപ്പെടും, അവർ പറഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യും. ഇനി ചില ജിന്നുകൾ ചിലപ്പോ നല്ല വിക്രി ഖുറാൻ പാരായണം ചെയ്തു അതുപോലുള്ള ഉപദേശങ്ങൾ ചെയ്താലൊക്കെ ചില ജിന്നുകളൊക്കെ ഇറങ്ങിപ്പോകും. ചെറിയ സൈസൊക്കെ ആണെങ്കിൽ അതാണ് നമ്മൾ മന്ത്രിക്കുന്നത്. അപ്പൊ സാധാരണക്കാർ ചെയ്താലും ചിലപ്പോൾ ശരിയാണ്. കാരണം ആ ഓരോന്ന് ഖുറാന്റെ മഹത്വമുണ്ട്, അല്ലെങ്കിൽ ആ വിക്രിന്റെ മഹത്വമുണ്ട്. അതിന്റെ ഫലം കൊണ്ട് ചെയ്യും ചില സാധനങ്ങൾ ചിലത് ചെയ്യും, അതുകൊണ്ട് ഇറങ്ങിപ്പോകും. അതാണ് സാധാരണ തലത്തുള്ള തത്സമാത്തിന്റെയും മന്ത്രവാദത്തിന്റെയൊക്കെ ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഇറക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ കഴിവല്ല, അവരോതുന്ന ആ ഖുർആന്റെയോ അല്ലെങ്കിൽ വിക്രിന്റെയോ അതുപോലുള്ള മറ്റ് ഫലം ആഫാറുള്ള ഇജാദത്തോടുകൂടി ചെയ്യുന്ന മന്ത്രങ്ങളുടെയൊക്കെ ഫലമായിട്ട് ചിലതൊക്കെ ഇറങ്ങിപ്പോകും. ഇനി എത്ര ചെയ്താലും ഇറങ്ങി പോകാത്തതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാനിപ്പോ പറയാ, ഈ നമ്മൾ മന്ത്രവാദം നടത്തുന്ന തത്സമാത്തിന്റെ ആളുകളുടെ കൂടെ പോയാൽ കാണാം അടി ഇടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചിലപ്പോ പറയും, ഇതാ വൈക്കോളാന്നൊക്കെ പറയും, പക്ഷെ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. അതെ അതെ, ലോക്കലൊക്കെ ഇറങ്ങിപ്പോകും, കൂടിയ സീസൺ ഇറങ്ങില്ല. അപ്പൊ ചിലത് ഈ പോകില്ല, തൽക്കാലം മാറി എന്നാലും പിന്നെ വീണ്ടും വരും. ഇത് കിതാബ് നുബുവത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പൊ സാധാരണ നിലക്കുള്ള സാധാരണ ജിന്നുകൾ, വലിയ വലിയ മർക്കടമുറ്റി ഇല്ലാത്ത ജിന്നുകൾ എന്ത് ചെയ്യും, അവര് ഈ പറഞ്ഞ ഖുർആൻ കൊണ്ടോ അതല്ലെങ്കിൽ അതുപോലുള്ള വിക്രുകളൊക്കെ കൊണ്ടോ ചിലപ്പോൾ ഇറക്കാൻ കഴിഞ്ഞേക്കും. മറ്റൊരു സംഭവം സുഹൃത്തുക്കളെ, മുസ്ലിം അബിയായി അവതരിക്കുന്നുണ്ട്, ബോധം ഇല്ലാതെ കിടക്കുന്ന ഒരാളുടെ ചെവിയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തോ മന്ത്രിച്ചു. ഒരിക്കല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബോധമില്ലാതെ വീണ ഒരാളെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്തോ മന്ത്രിച്ചു. മന്ത്രിക്കേണ്ട താമസം അയാൾക്ക് ബോധം തെളിഞ്ഞു. അപ്പോ രക്ഷകളാളുകൾ ചോദിച്ചു, നീ എന്താണ് അയാളുടെ ചെവിയിൽ ഊരിയെന്ന് ചോദിച്ചു, എന്താണ് മന്ത്രിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഞാൻ സൂറത്തുൽ മുഅ്മിനൂന അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബതാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ ആ അധ്യായം അവസാനിക്കുന്നവരെ ഓരി എന്നിട്ട് ഞാൻ മന്ത്രിച്ചു ഊരി എന്നാണ്. മനസ്സിലായി? അപ്പൊ ആ ഖുർആൻ ഓതിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ബോധമുണ്ടായി, അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഉപദ്രവം അതുകൊണ്ട് മാറി. ആ അപ്പൊ ഏതായാലും ഖുർആൻ കൊണ്ട് അതുപോലെ വിക്രുകളെ കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് അള്ളാഹുവിന്റെ ഹബീബ് പൂരിപ്പിച്ച മറ്റു രീതിയിലുള്ള ശരഈയായ മന്ത്രങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ പിശാചുക്കളെയും ജിന്നുകളെയും ഒക്കെ ഇറക്കാൻ കഴിയും. ചിലത് ചെറിയ നോർമലായ ചികിത്സ കൊണ്ട് തന്നെ പോകും, ചിലത് ചെയ്യില്ല, പോകില്ല. അങ്ങനെ പോകാത്തത് ചിലപ്പോൾ ചെയ്യും, അതുപോലെ പ്രഗത്ഭരായ ഡോക്ടർമാർ വേണ്ടിവരും. അവിടെയാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പോലുള്ള മഹാന്മാരുടെ ചരിത്രം നമുക്ക് തെളിവായി വരുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇനി അതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ ജിന്നു കൂടുക ജിന്നു ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിന്റെയൊക്കെ പേരിൽ തട്ടിപ്പുണ്ടാവും. ഈ ജിന്നു കൂടലും തട്ടിപ്പുണ്ട്, ജിന്നു ഇറക്കലും തട്ടിപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില പെണ്ണുങ്ങൾക്കൊക്കെ ജിന്നു കൂടലാണ്. ഇവർക്ക് ജിന്ന് കൂടിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പെണ്ണുകൂട, ഇവർക്ക് ജിന്ന് കൂടുതലപ്പോഴാണെന്നറിയാം, നല്ല കാജാവീടി കത്തിച്ച് വായു വെച്ച് കൊടുക്കുമ്പോഴാണ് ജിന്ന് കൂടുതൽ. എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം, ഇഷ്ടം പോലെ ആളുകൾ ചെല്ലും. അങ്ങനത്തെ പരിപാടി ആ ജിന്ന് നമുക്ക് പറ്റില്ല. വേറെ ചെറുപ്പക്കാരുണ്ട്, ഒരു ചെക്കനുണ്ട്, 10-12 വയസ്സുണ്ട് ഒരു കുട്ടി, അവർ വാപ്പ തന്നെ വീട് കത്തിച്ചിട്ട് വായു വെച്ച് കൊടുക്കണം. വാപ്പ ചുണ്ടിൽ വെച്ചിട്ട് കാജാവീടിക്ക് തീ കൊളുത്തിയിട്ട് എന്ത് ചെയ്യും, മോന്റെ വായു വാപ്പ വെച്ച് കൊടുക്കണം, അപ്പോഴാണ് ഈ മോന് ജിന്ന് വരുന്നത്. ഇങ്ങനത്തെ ചില ജിന്നുകളുണ്ട് നമ്മുടെ നാട്ടിൽ, അതിനൊക്കെ നല്ല പൊട്ടിക്കൽ കൊടുക്കണം, ആ ജിന്നിനെ തന്നെ പൊട്ടിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ചെയ്യാം. അപ്പൊ അങ്ങനെ ചിലർക്ക് ഏർവാടിയുടെ കൂട്ടം ഉണ്ടാവും, ചിലർക്ക് അവിടത്തെ കൂടുതലുണ്ടാവും, ചിലർക്ക് ഇവിടത്തെ കൂടുതലുണ്ടാവും. ഇതൊക്കെ തട്ടിപ്പാണ്, മനസ്സിലായില്ലേ? അതൊക്കെ തട്ടിപ്പാണ്, ഒരു സംശയമില്ല. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന്റെ ഇനി ചില ആളുകളുണ്ട് ജിന്നിനെ സേവിക്കുക, ജിന്നിനെ സേവ ചെയ്തിട്ട് അതാണ് നമ്മൾ ചാത്തൻ സേവ എന്നൊക്കെ പറയും. പിശാചുക്കളെയൊക്കെ സേവിച്ചിട്ട് അവരെ കൊണ്ടെന്ത് ചെയ്യുക, ചികിത്സിക്കുക. അതൊരിക്കലും നല്ലതല്ല, അത് നമുക്ക് ഷറായി അംഗീകരിച്ച കാര്യമല്ല. അല്ലാമ തുർദി റളിയല്ലാഹു അൻഹു തന്റെ 10-ാമത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത് ഈ സംഭവം, ജിന്നിനെ സേവിച്ച് തന്റെ കൂടെ നിർത്തിയിട്ട് എന്നിട്ട് ജിന്നുകളെ കൊണ്ട് ചികിത്സിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് സംബന്ധമായി മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല എന്ന് തന്നെ തന്റെ 10-ാമത് ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വ മദ്ഹബുന ഫീ ദാലിക അന്ന കുല്ല അസീമത്തിൻ മഖ്റൂഅത്തിൻ അൽ മക്തൂബത്തിൻ ഇൻ കാന ഫീഹാ ഇസ്മുൻ ലാ യുഅറഫു മഅനാഹു ഫഹിയ മുഹറമത്തുൽ കിതാബത്തിൽ ഖിറാഅ സവാഉൻ ഫീ ദാലിക അൽ മസ്റൂഉ വഗൈറുഹു വ ഇൻ കാനത്തുൽ അസീമത്തു അൽ റുഖ്യ മുസ്തമിദത്തൻ അലാ അസ്മാഇല്ലാഹി തആല വ ആയാതിഹി വൽ ഇഖ്സാമി ബിഹി വ ബിഅംബിയാഇഹി വ മലായികത്തിഹി ജാസത്ത് ഖിറാഅതുഹ അൽ മസ്റൂഉ വഗൈറുഹി വ കിതാബത്തുഹ കദാലിക وما عدا ذلك من التبخيرات والتبخينات ونحوها مما اعتاده السحرة الفجرة الحرام الصرف بل الكبيرة بل الكفر بتفصيله المشهور عندنا ومطلقا عند مالك وغيره كنت اقول انت اي فرمي
ഈ വിഷയത്തിലുള്ള നമ്മുടെ അഭിപ്രായം അന്നക്കുല്ല അസീമത്തിൻ മഖ്റൂഅത്തിൻ ഔ മക്തൂബത്തിൻ ഇൻ കാന ഫീഹാ ഇസ്മുല്ലാഹി യുഅറഫു മഅനാഹു ഫഹിയ മുഹറമത്തുൽ കിതാബത്തി വൽ ഖിറാഅ. ഏയ്, പാരായണം ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ എഴുതപ്പെടുന്നതോ ആയ ഏത് മന്ത്രവും അന്നക്കുല്ല അസീമത്തിൻ മഖ്റൂഅത്തിൻ ഔ മക്തൂബത്തിൻ ഇൻ കാന ഫീഹാ ഇസ്മുല്ലാഹി യുഅറഫു മഅനാഹു ഫഹിയ മുഹറമത്തുൽ കിതാബത്തി വൽ ഖിറാഅ, അതിന് അർത്ഥമറിയാത്ത എന്തെങ്കിലും നാമമുണ്ടെങ്കിൽ, അർത്ഥമറിയപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതലും വായിക്കലും നിഷിദ്ധമാണ് എന്നാണ് നമ്മുടെ മദ്ഹബ്. മനസ്സിലായില്ലേ? ആ സവാഹം സ്വീകാരിക്കൽ മസ്റൂഹ, ഈ വിഷയത്തിൽ പിശാച് ബാധയത്തവരും അല്ലാത്തവരും കണക്കാണ്. അതേസമയത്ത് വൈകാനത്തിൽ അസീമത്തു അതിർത്തിയ മുഷ്ടമിതൻ അല അസ്മാഇല്ലാഹി തആല വ ആയാതിഹി വൽ ഇഖ്സാമി ബിഹി വ ബിഅംബിയാഇഹി വ മലായികതിഹി ജാസത്ത് ഖിറാഅത്തുഹ അൽ മസ്റൂഇ വ ഗൈരിഹി വ കിതാബത്തുഹ കദാലിക. ഏയ്, അള്ളാഹുവിന്റെ നാമങ്ങള്, അവന്റെ വചനങ്ങള്, അതുപോലെ അള്ളാഹുവിനെ കൊണ്ടോ അവന്റെ അമ്പിയാക്കൾ മലക്കുകൾ എന്നിവരെ കൊണ്ടോ സത്യം ചെയ്തുമായി ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങള്, ഇതൊക്കെ പിശാച് ബാധയേറ്റവരായാലും അല്ലാത്തവർക്കായാലും അതുകൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകള്, അതുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകള്, അതുപോലെ തന്നെ അമ്പിയാക്കള്, ഇവരെ കൊണ്ടുള്ള സത്യം ചെയ്തുകൊണ്ടുള്ള ദുആകള്, ഇത്തരം വിഷയങ്ങൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് പിശാച് ബാധയേറ്റവരായാലും അല്ലാത്തവർക്കായാലും അതുകൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. മന്ത്രിച്ചു ഓരോ ചെയ്യാം, എഴുതുകയും ചെയ്യാം. അതേസമയത്ത് ഇതല്ലാത്ത തെമ്മാടികളായ സാഹചര്യങ്ങൾ പതിവായി ചെയ്യുന്ന പുകപ്പിക്കലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഹോമവും കടവേദന, ഇതൊക്കെ എന്താണ്, അത് ഹറാമാണ് എന്ന കാര്യത്തിൽ തനിച്ച ഹറാമാണ്. അൽ ഹറാമു സിർഫു, തനിച്ച ഹറാമാണ്. ബലിൽ കബീറത്തു എന്ന് മാത്രമല്ല, വൻ പാപമാണ്. ബലിൽ കുഫുറു ബിതഫ്സീലിഹിൽ മഷ്ഹൂരി ഇന്ദനാ. ഏയ് ഏയ്, അതേസമയത്ത് നമ്മുടെ മദ്ഹബിൽ പ്രസിദ്ധി നേടിയ വിശദീകരണം അനുസരിച്ച് കുഫുറുമാകും. അവിടെയാണ് ചില മന്ത്രവാദികൾ അതുപോലുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഈ യൂട്യൂബിൽ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ കുറെ മന്ത്രവാദികളെ കാണാൻ കഴിഞ്ഞു. അതിൽ മുസ്ലിങ്ങളുണ്ട്, അല്ലാത്തവരും. ഒരു ചങ്ങാരിയുടെ മന്ത്രം എന്ന് പറഞ്ഞ ആള് അജര, അജര എന്ന് പറയുന്നത് ഒരു നാടൻ കാക്ക, ഉപ്പരിക്കുന്ന പിതാവിന്റെ ആയിട്ട് കിട്ടിയ മന്ത്രം അത്ര. മൂത്തരുടെ മന്ത്രം എന്ന് പറയുന്നത് എല്ലാ പരിപാടിയുണ്ട്, ഹോമം വരെ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂ ചെയ്യാൻ ചെയ്യുന്ന ടിവി ചാനലുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ മുസ്ലിം അല്ലേ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്താ, ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നത്, ഇതുകൊണ്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അത് പറയാൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശരഴിൽ അനുവദിക്കപ്പെട്ട മന്ത്രം അവിടെയാണ് വിഷയം. ഇവിടെ വഹാദികൾ മുതലെടുക്കുന്ന എവിടെയാ? വഹാദികൾ പറയും അള്ളാഹുവിന്റെ ഹബീബ് മന്ത്രത്തെ നിഷേധിച്ചിട്ടുണ്ട്, അതിനെ നിഷേധിച്ചിട്ടുണ്ട്, അത് കുഫ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏതാണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ വിഗ്രഹങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങൾ, അത്തരം വിഷയങ്ങളെ കുറിച്ചാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. അതേസമയത്ത് ഖുർആൻ കൊണ്ടോ അധികാരികളെ കൊണ്ടോ അള്ളാഹുവിന്റെ പേരുകളെ കൊണ്ടോ മന്ത്രിക്കുന്നതിനോ ചികിത്സിക്കുന്നതിനോ യാതൊരു വിരോധവുമില്ല. രണ്ടും കൂടി കൂട്ടിക്കുഴക്കുമ്പോഴാണ് വിഷയം വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിപ്പോ വഹാബികൾ വന്നിരിക്കുന്നുണ്ടല്ലോ, റുഖിയ ശറിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. മലയാളം പറയുന്നില്ലാന്നേ ഉള്ളൂ, റുഖിയ ശറിയ റുഖിയ ശറിയ ഇപ്പം വഹാബികൾ പറയാൻ തുടങ്ങി. അപ്പൊ അതന്നെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പണ്ടേ പറയുന്നത് അതാണ്. എന്ത്? ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള മന്ത്രം അതെന്താണ്? പരിശുദ്ധ ഖുർആൻ കൊണ്ട്, അധികാരികളെ കൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മറ്റുള്ള ദുആകളെ കൊണ്ട് അത്തരത്തിലുള്ള മന്ത്രം. അത് പിശാച് ബാധയായാലും ശരി, അല്ലാത്തതായാലും ശരി, മറ്റുള്ളത് ഇനി എന്തിനായാലും ശരി, വേറെ രീതിയിലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള അർത്ഥമറിയപ്പെടാത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാത്തനെ സേവിച്ചിട്ടോ ശൈത്താനെ സേവിച്ചിട്ടോ മറ്റേതെങ്കിലും അമ്പലത്തിലെ പൂജാരികളോ അതുപോലുള്ള കടപ്പുറത്തുകാരോ അവരെയോ അവരെ പിന്താങ്ങുന്നവരോ അവർ ചെയ്യുന്നതനുസരിച്ച് ചെയ്യുന്നവരോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായാൽ പോലും അത് തനിച്ച ഹറാമാണ്, കുഫ്റാണ്. അത്തരം ആളുകളുമായി ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. അതാണ് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ വീക്ഷണം. സുബ്ഹാനല്ലാഹ്. ഇനി മാലിക്കി മദ്ഹബാരനായ അബൂ ജൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറയുകയാണ്. എന്താ പറയുന്നത് സുഹൃത്തുക്കളെ? വ നബി സൈദിൻ അയ്ലൻ ലാ യജൂസു ജൂലു അലാ ഇഖ്റാജിൽ ജാന്ന് മിനൽ ഇൻസാനി ലിഅന്നഹു ലാ യുഅറഫു ഹഖീഖത്തുഹു വലാ യുഖഫു അലൈഹി വലാ യംബഗീ ലിഅഹ്ലിൽ വറായി ഫിഅലുഹു വലാ ലിഗൈരിഹിം വഖദൽ ജൂലു അലാ ഹല്ലിൽ മർദൂത്തി വൽ മസ്ഹൂർ. ഇനി അതുകൊണ്ട് ജിന്നിനെ ഇറക്കാൻ വേണ്ടി ഒരാൾ ചികിത്സിച്ചു, കാശ് മേടിക്കാൻ പറ്റുമോ? അങ്ങനെ വിഷയമാണ്. ഏയ്, ഒരാടെ വേറെ ജിന്നിനെ ഇറക്കല, കാശ് മേടിക്കാൻ പറ്റുമോ? എന്താ അർത്ഥം? ലാ യജൂസുൽ ജുഹ്ലു അലാ ഇഖ്റാജിൽ ജാന്നി മിനൽ ഇൻസാനി. ഏയ്, മനുഷ്യനിൽ നിന്ന് ജിന്നിനെ ഇറക്കുന്നതിന് പ്രതിഫലം നിശ്ചയിക്കൽ അനുവദനീയമല്ല. ഇത്രയുള്ള കാരണം എന്ന് പറഞ്ഞ് കണ്ടീഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. സംഗതി രോഗം സുഖപ്പെട്ട അവരെന്തെങ്കിലും തരികയാണെങ്കിൽ എന്ത് ചെയ്ത് മടിച്ച കുഴപ്പമൊന്നുമില്ല. ഏയ്,
മറ്റേ എനിക്ക് ഇത്ര അങ്ങനെയല്ലോ ചില ആളുകൾ മന്ത്രവാദികൾ ആദ്യം പറയുന്നത് അയ്യായിരം രൂപ കെട്ടിവെക്കണം എന്നാൽ ഞാൻ അടിയാക്കി തരാം. അത് പാടില്ല. ഇത് പോകുന്നതിന് ഉറപ്പുണ്ടോ അല്ലെങ്കിൽ ഇവർ ചെയ്യണമെന്നുള്ളതിന് തന്നെ ഉറപ്പുണ്ടോ? അപ്പൊ അത് പാടില്ല. ലാ യജൂദു ജിറു അലാ ഇഖ്റാജിൽ ജാനി ബിൽ ഇൻസാനി ബിഅന്നഹു ലാ യുഅറഫു ഹഖീഖതുഹു വലാ യുഖഫു അലൈഹി. ഏയ്, കാരണം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് തുക നിശ്ചയിക്കാൻ പാടില്ല, പ്രതിഫലം നിശ്ചയിക്കാൻ പാടില്ല. അത് ജായിസല്ല, അനുവദനീയമല്ല. മാത്രമല്ല വലാ യംബഗൈലി അഹ്ലിൽ വറഇ ഫിഅലുഹു വലാ ലിഗൈരിഹിം. ഏയ്, സൂക്ഷ്മത പാലിക്കുന്നവർക്കും അല്ലാത്തവർക്കും അത് ചെയ്യൽ യോജിച്ചതുമല്ല. പരമാവധി ഇത്തരം കാര്യത്തിൽ നിന്ന് വിട്ടിരിക്കുന്നത് നല്ലത്. അതാണ് നമ്മുടെ നാട്ടില് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. ഞാനിവരെ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മന്ത്രവാദികളുണ്ട് അല്ലെ. മന്ത്രവാദം ഒരു തൊഴിലായി സ്വീകരിച്ചവർ, ഈ മന്ത്രവാദം നടത്തുന്ന എന്റെ അറിവിലെ ഒരു 80-90% ജാഹിലികളാണ് അല്ലെ. മന്ത്രവാദം ഒരു തൊഴിലായിട്ട് സാധാരണ നമ്മുടെ ആരോഗ്യങ്ങളുടെ ഉത്സാഹമാരുടെ ഒരു പരിഗണന അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ ഒന്ന് മന്ത്രി ചെയ്ത് കൊടുക്കും, അത് ഓക്കെ. അതല്ലാതെ ഈ മന്ത്രവാദം ഒരു തൊഴിൽ അതായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ്സായിട്ട് ഇരിക്കുന്നവർ, അവിടെ എല്ലാ വിഭാഗം ആളുകളും വരും. ചിലര് ചെയ്ത് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ അത്തരത്തിന് സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിന് സൂക്ഷ്മതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മത പാലിക്കുന്നവർക്കും അല്ലാത്തവർക്കും എന്താണ് അത് ചെയ്യൽ അത്ര യോജിച്ചതുമല്ല. മാത്രമല്ല വക്കതൽ ദുഴുരാല ഹല്ലിൽ മർബൂത്തി വൽ മസ്ഹൂരി, സിഹറിന് വിധേയമായവര് അവരെ ചികിത്സിക്കുന്നതിന് പ്രതിഫലം നിശ്ചയിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. പ്രതിഫലം നിശ്ചയിക്കാൻ പാടില്ല. ഏതെങ്കിലും അറിയാവുന്ന നല്ല പിന്നെ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സലാത്ത് കൊണ്ടോ ദിക്ർ കൊണ്ടോ ഒക്കെ എന്തെങ്കിലും രോഗം സുഖപ്പെടുത്തിയതിനുള്ള ഒരു ചികിത്സ നിർദ്ദേശിച്ചു കൊടുത്തു, അതുകൊണ്ട് സുഖപ്പെട്ടാൽ അവരെന്തെങ്കിലും ഹദീസ് കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാം. അതല്ലാതെ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നാണ് ഫത്താവുൽ ഹദീസിൽ പറയുന്നത്. അപ്പൊ അതാണ് ജിന്ന് കൂടലും ജിന്ന് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനി ജിന്ന് കാണുക എന്നുള്ളതാണ്. ജിന്നിനെ കാണാൻ പറ്റുമോ? അതൊരു വലിയ വിഷയമാണ്. ജിന്നിനെ കാണാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒരു മുത്തവാത്തരായി കിട്ടിയ റിപ്പോർട്ടാണ്. അത് കാണുക എന്ന് പറഞ്ഞാൽ ജിന്നിനെ അതിന്റെ വിഷയം ഞാൻ ചെറുത് പറയാം. അതിനുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം വിഷയം സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അതുപോലെ നമ്മുടെ ഈ പഴയ കാലത്തുള്ള പള്ളികളിൽ, പുരാതനമായ പള്ളികളിൽ, പ്രസിദ്ധമായ പള്ളികളിലൊക്കെ അത്തരത്തിലുള്ള പല അനുഭവങ്ങൾ പള്ളികളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു അനുഭവം, ഒരാള് അദ്ദേഹത്തിന്റെ മാതാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? അതായത് ഒരു ദിവസം ഉപ്പരെപ്പോഴും സുബഹിക്ക് വളരെ കൃത്യമായി പള്ളിയിലെത്തുന്ന ആളാണ്. സുബഹിക്ക് വളരെ കൃത്യമായി പള്ളിയിലെത്തുന്ന ആളാണ്. അതായത് സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പഴയകാലത്തെ. അങ്ങനെ ഒരു ദിവസം മൂപ്പർ എന്ത് ചെയ്തു, സാധാരണ സുബഹി വാങ്ങിയിരിക്കുന്നതിന് മുമ്പായിട്ട് അല്പസമയം മുമ്പാണ് 4 മണിക്കാണ് പള്ളിയിൽ പോകാറുള്ളത്. അന്ന് സമയം തെറ്റിയിട്ട് എന്ത് ചെയ്തു, മൂപ്പർ 3 മണിക്ക് പള്ളിയിൽ പോയി. അങ്ങനെ സംഭവിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ട് എന്റെ കൂടെയുള്ള മിശ്രി കയറിയിട്ട് 4 മണിയായപ്പോൾ 4:30 വാങ്ങിയെടുത്തു. 4:30 മൂപ്പർ സുബഹി വാങ്ങാൻ കൊടുത്തു. സുബഹാനല്ല, ഞാൻ ചാടി എണീറ്റ് പടച്ചമ്പുരാനെ ഉറങ്ങിപ്പോയി. അലാറം വെച്ചിരുന്നില്ല, കേട്ടില്ലല്ലോ എന്ന് കരുതി നോക്കുമ്പോ പെട്ടെന്ന് പിന്നെ മൊബൈൽ എടുത്ത് നോക്കുമ്പോ 32 സമയം, മിനിറ്റ് സൂചി 32. അപ്പൊ ഞാൻ വിചാരിച്ചു 5:20 വാങ്ങാം. അപ്പൊ 5:32 എന്ന് കരുതി ചാടി എണീറ്റ് പോയി. ഒതൊക്കെ എടുത്ത് പള്ളി ചെന്ന് നോക്കുമ്പോ ടൈം നോക്കുമ്പോ സുബഹാനല്ല 4:30 ബാങ്ക് 5:22. ഈ കാക്ക ഉറക്കത്തിൽ ഒരിച്ചൊന്ന് വിളിച്ചു കൊടുത്താണ് മനുഷ്യടങ്ങാക്കാൻ. അപ്പൊ അങ്ങനെ സംഭവിക്കും ചിലപ്പോ. ഉറക്കത്തിൽ നിന്ന് തപ്പിപ്പിടിച്ച് എണീക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സൂചി മിനിറ്റ് സൂചി മാത്രമേ നോക്കുള്ളൂ, മണിക്കൂർ അവിടെ നോക്കൂല. അങ്ങനെ സംഭവിക്കാം ചിലപ്പോ. എന്നതുപോലെ നമ്മുടെ ഈ കഥാപാത്രം ചെയ്ത് മൂപ്പര് 3 മണിക്ക് പോകേണ്ട, 4 മണിക്ക് പോകേണ്ടത് ഒരു ദിവസം 3 മണിക്ക് പള്ളിയിലെത്തി. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തമായ ഒരു പള്ളിയാണ് കോട്ടൂർ പള്ളി. നിങ്ങൾ കേട്ടുകാണ് കോട്ടൂർ കാട്ടുപുറം പള്ളി എന്ന വടുതലയിലെ 2 പ്രശസ്തമായ പള്ളികളാണ്. വടുതല എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഗ്രാമമാണ്. അതിന്റെ കിഴക്കേറ്റത്തെ ഒരു പള്ളി, പടിഞ്ഞാററ്റത്തെ ഒരു പള്ളി, രണ്ടും കായലത്തീരത്താണ്. കിഴക്കൊരു കായലുണ്ട്, പടിഞ്ഞാറൊരു കായലുണ്ട്. 2 കായലത്തീരത്താണ് 2 പള്ളി. കോട്ടൂർ പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ പ്രശസ്തമായ പള്ളിയാണ്. ബുഹാരി കബീലയിൽപ്പെട്ട മഹാനായ മൗലവി ബുഹാരി മഹാനവറുകൾ പണിത പള്ളിയാണ് കാട്ടുപുറം കോട്ടൂർ പള്ളി. അതുപോലെ തന്നെ പ്രശസ്തമായ പള്ളിയാണ് കാട്ടുപുറം പള്ളി. രണ്ടുമുണ്ട്, കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്ത് എന്ന് അറിയപ്പെടുന്നത്. രണ്ടും ഒറ്റ പേരിലാണ്, ഒരു കമ്മിറ്റിയാണ്. അതെ. അന്ന് ലൈറ്റും വിളക്കൊന്നും ഇല്ലാത്ത കാലമുണ്ടോ? പാട്ടവിളക്കും ചുമ്മണി വിളക്കും ഒക്കെയാണ് അന്ന് മിക്കവാറും പള്ളികളിലൊക്കെ ഉണ്ടാവുന്നത്. അതെ. നിലവിളക്കായിരിക്കും മിക്കവാറും പള്ളികളൊക്കെ. നമ്മളെ പൊന്നാനി പള്ളിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അങ്ങനെ ഏതായാലും മൂപ്പരം ചെയ്തു. കുറച്ച് നേരത്തെ ഒരു ദിവസം 3 മണിക്ക് പള്ളിയിലെത്തി നോക്കുമ്പോ പള്ളിയുടെ അന്ന് പിന്നെ അങ്ങനെ അന്നത്തെ പഴയകാലത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ തന്നെയാണ്. ആ പള്ളി ഇന്നും അതിന്റെ അസൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അകത്ത് മെയിൻ പള്ളി ഉണ്ടാകും, അതിന്റെ 2 ചെരുവിലേക്കും ഇങ്ങനെ ചെരുവ് ഉണ്ടാവും, വലത്തെ ചെരുവ് ഇടത്തെ ചെരുവ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ അത് പള്ളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ആളുകൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പ്രദേശം.
അങ്ങനെ പള്ളിയുടെ ആ മെയിൻ പള്ളിയുടെ രണ്ട് ചെരുവ് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു പള്ളി ചെന്ന് നോക്കുമ്പോൾ എന്തുണ്ട്, വലക്കെ ചെരുവിൽ കുറെ ആളുകൾ നിന്നിങ്ങനെ നിസ്കരിക്കുന്നു. വലിയ ജമാഅത്താണ്, കുറെ ആളുകൾ നിന്നിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എന്തോ ഒരു ധാരണ ഉണ്ടാവും, ഉത്തരം എന്ത് ചെയ്യുന്നു, ഒന്നും മിണ്ടില്ല, ഉപ്പര ഇടത്തെ ചെരുവിൽ പോയിട്ട് ഉത്തര നിസ്കാരം കഴിഞ്ഞിട്ട് ഉപ്പരയുടെ തസ്ബീഹൊക്കെ ചെല്ലി അവിടെ ഇങ്ങനെ ഇരുന്നു. ഏയ് മനസ്സിലായില്ലേ, ഇടത്തെ ചെരുവിൽ തസ്ബീഹും ചെല്ലി സുജഹ വരെ അവിടെ ഇരുന്നു. മറ്റവരെന്ത് ചെയ്യുന്നു, ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അവരായിട്ട് കാണാനില്ല. ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു, അവരങ്ങനെ തന്നെ പോയി. അപ്പൊ ഇത് ഇത് കണ്ട വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം പിന്നെ വന്ന് തന്റെ മകളോട് അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ ആ സംഭവം അവരുടെ അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഈ കോട്ടർപള്ളിയുടെ അടുത്ത് മുമ്പ് താമസിച്ചിരുന്ന അവിടുത്തെ പഴയകാലത്ത് മുഹദ്ദീനായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതുപോലെ തന്നെ പള്ളിയിൽ ചെന്നപ്പോൾ രാത്രി സുബഹിക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് അയാൾ കുറുമ്പ് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വലിയ ജമാഅത്ത് നടക്കുന്നു. അപ്പൊ ഉത്തരം ചെയ്തു, വേറെ ഒന്നും ചിന്തിച്ചില്ല, ഇവരുടെ കൂടെ പോയി ജമാഅത്തിൽ കൂടും. ജമാഅത്തിൽ കൂടി ജമാഅത്ത് കഴിഞ്ഞ് സലാം കിട്ടിയപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളെ കണ്ട വീരം ആരോടും പറയരുതെന്നുള്ളത്. ഏയ് ഞങ്ങളെ കണ്ട വീരം ആരോടും പറയരുതെന്നുള്ളത്. മൂപ്പര് ഇതിപ്പോ അങ്ങനെയല്ല, നമ്മുടെ മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. മൂപ്പര് പിന്നെ അറിഞ്ഞില്ല അവരോട് നമുക്ക് പറയാൻ പറ്റും. ഏയ് സുബ്ഹാനല്ലാഹ്, ഏകദേശം അന്ന് ഒരു ദിവസം മൂപ്പര് പൂർത്തിയായില്ലെന്ന് മകനോടുകൂടി മൂപ്പര് മരണപ്പെടുകയും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇതൊക്കെ എന്താണ്, കാണുമ്പോൾ മനുഷ്യക്കോലത്തിൽ. അപ്പൊ ജിന്നുകളെ കാണൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അവരുടെ ഒറിജിനൽ രൂപത്തിൽ കാണൂല എന്നുള്ള അർത്ഥത്തിലാണ്. മനുഷ്യ രൂപത്തിൽ കാണാം, വ്യക്തിപര രൂപത്തിൽ കാണാം, പക്ഷെ നമ്മൾ മനസ്സിലാവില്ല, മനസ്സിലായില്ലേ. ചിലപ്പോഴൊക്കെ ഉണ്ട്, ചിലപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ പഴയ കാലത്തൊക്കെ ഈ പള്ളികളിലെ പിന്നെ കുളം, പഴയ പുരാതന പള്ളിയിലൊക്കെ എന്തായാലും പിന്നെ കുളമായിരിക്കും, കുളത്തിലേക്ക് ഉണ്ടാവും, കുളത്തിൽ ഭയങ്കര ശബ്ദം കേൾക്കും, വെള്ളം ഇങ്ങനെ ഉടകൊടുക്കുന്ന ശബ്ദം, സംസാരിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കും, പക്ഷെ ചെന്നുമൊക്കെ ആരും കാണൂല. അപ്പൊ അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ പഴയ കാലത്ത് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ കണ്ടു എന്ന് പറയുന്നത് ഏതാണ്, ഈ അർത്ഥത്തിലാണ്. അത് മനുഷ്യരൂപത്തിൽ അവർ വന്ന് പള്ളിയിലൊക്കെ നിസ്കരിക്കുന്നതും അല്ലെങ്കിൽ അതുപോലെ പിന്നെ വരുന്നതും പോകുന്നതും നോക്കി അതിന്റെ ഒരു അടയാളങ്ങൾ, അഫറുകൾ, അലാമത്തുകൾ ഇങ്ങനെ പലരും കണ്ടിട്ടുണ്ട്. അതാണ് കേട്ടോ. അപ്പൊ ഏതാനും ജിന്നിനെ അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റൂല എന്ന് തന്നെയാണ്, അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റൂല, അതാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട്, ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈത്തു ലാ തറൗനഹും. ഏയ് ഇന്നഹു യറാകും, നിശ്ചയം അവനും അവന്റെ വർഗ്ഗങ്ങളും നിങ്ങളെ കാണും, അവരും അവന്റെ വർഗ്ഗങ്ങളും അനുയായികളും ചെയ്യും നിങ്ങളെ കാണും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, മിൻ ഹൈത്തു ലാ തറൗനഹും, മിൻ ഹൈത്തു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത ഭാഗത്തിലൂടെ. അവർ നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരെ കാണാൻ പറ്റൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, അവരുടെ ഒറിജിനൽ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല എന്നാണ്. അപ്പൊ പിശാച് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, അങ്ങനെയാണല്ലോ, പക്ഷെ നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് അവരുടെ ഒറിജിനൽ രൂപത്തിലല്ല, അങ്ങനെ കാണുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ ജിന്നുകളെ കാണുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മഹാരായ ഇബ്നു ഹബീബ് അൽഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ കിസ്സത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, കാല ഷാഫിഈ റളിയല്ലാഹു അൻഹു വലം ദാന അന്നഹു റആഹു റദ്ദത്തു ഷഹാദത്തുഹു വഉസ്സിറ ലിമുഖാലഫതിഹിൽ ഖുർആൻ വഹമല ബാദുഹു കലാമ ഷാഫിഈ അലാ റുഇയത്തി സൂറിഹി അല്ലതി ഖുലിഖ അലൈഹ വലമ്മാ അറഫൽ ബൈലാവി അൽജിന്ന ഫീ തഫ്സീരി ഇതൊരു ഖണ്ഡന മണ്ഡനം എന്താണ്, കാല ഷാഫി റളിയല്ലാഹു അൻഹു വലം ദാന അന്നഹു റആഹു റുദ്ദത്തു ഷഹാദത്തുഹു വഉസ്സിറ ലി മുഖാലഫതിഹിൽ ഖുർആൻ. ഇമാം ഷാഫി തങ്ങൾ പറയുന്നത്, ജിന്നുകളെ കണ്ടെന്ന് വാദിക്കുന്നത് ഒരാൾ പറയാൻ, ഞാൻ ജിന്നിനെ കണ്ടെന്ന് വാദിച്ചാൽ അത് ഖുർആനെതിരായതുകൊണ്ട് അയാളുടെ സാക്ഷ്യം തള്ളപ്പെടേണ്ടതാണ്, അയാളെ സാക്ഷിയായി അംഗീകരിക്കാൻ പറ്റില്ല, മാത്രമല്ല വഉസ്സിറ അയാളെ ശിക്ഷിക്കപ്പെടുന്നതാണ് ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഇനി അതിന് എന്ത് ചെയ്യണം, അതിന് ചില പിന്നെ ന്യായീകരണങ്ങൾ, വ്യാഖ്യാനങ്ങളുണ്ട്. ഇമാം ഷാഫിഈ തങ്ങളുടെ കലാമിനെ ചില ആളുകൾ എന്ത് ചെയ്ത് ഹംല് ചെയ്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്, അലാ റുഇയത്തി സൂവരിഹിം അല്ലതി ഖുലിഖു അലൈഹ. ആ പറഞ്ഞത് എന്താണ്, ജിന്നുകളെ യഥാർത്ഥ രൂപത്തിൽ, അതാണ് പറഞ്ഞത്, നമ്മളിപ്പോ പറഞ്ഞ വിഷയമല്ല, ജിന്നുകളെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു എന്നൊരാളെ വാദിച്ചാൽ
അയാളുടെ സാക്ഷ്യം അംഗീകരിക്കാൻ പറ്റില്ല, അയാളെ ശിക്ഷിക്കപ്പെടണമെന്നാണ്. കാരണം അത് ഖുർആന്റെ അധ്യാപനത്തിനെതിരാണെന്നാണ്, അല്ലാതെ മറ്റു തരത്തിലാണെന്നാണല്ല. അപ്പൊ ജിന്നുകളുടെ യഥാർത്ഥ രൂപത്തിൽ അവരെ കാണാൻ സാധ്യമല്ല എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യത്തെ വചനം വിശദീകരിച്ചെടുത്തു ജിന്നുകളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇമാം ബൈഹഖി തങ്ങൾ പറയുന്നുണ്ട് എന്താ പറഞ്ഞത് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളെ കണ്ടിട്ടില്ല, അവർക്ക് അവിടുന്ന് ഖുർആൻ ഓതി കൊടുത്തിട്ടില്ല, മനസ്സിലായോ. അതേസമയത്ത് അതേസമയത്ത് ചില സമയങ്ങളിൽ യാദൃശ്ചികമായി അവർ പങ്കെടുക്കുകയും അതുവഴി അവരെന്ത് ചെയ്യും, ഖുർആൻ ശ്രവിക്കുകയും ചെയ്ത കാര്യം പിന്നീട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഈ വചനം കാണിക്കുന്നു എന്ന് പറഞ്ഞു മഹാനായ ഇമാം ബൈഹഖി തങ്ങൾ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകഅന്നഹു ലം യതലിയാന ലഹദീസ് സ്വഹീഹത്തിൽ കസീറത്തിൽ മുസറഹത്തിൽ റിവയത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകറാതിഹി ലഹു വസ്വാലിഹി മിൻ ഹുദ്ദാദ് ലഹു മിൻ ബലാദിഹി വലാ കൈഫിയത്ത് മുഖ്തലിഫ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിന്നുകളെ കണ്ടിട്ടുണ്ട്, അവർക്ക് പ്രത്യേകം അവിടുന്ന് ഖുർആൻ ഓതിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിന്നുകൾ അവർക്കും അവരുടെ മൃഗങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം ആവശ്യപ്പെട്ടതായും പരാമർശിക്കുന്ന നിരവധി ഹദീസുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഇമാം ബൈഹഖി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് ഖണ്ഡിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തഫ്സീർ മുഹ്താദ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളെ കണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ട് ചെന്ന് ക്ലാസ് എടുത്ത് വരുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് മറ്റു ചില സമയങ്ങളിൽ നബി തങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ജിന്നുകൾ വന്നുകൊണ്ട് അതിൽ പങ്കെടുക്കുകയും അത് കേട്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ആ വിഷയം പിന്നീട് അല്ലാഹു തആല നബി തങ്ങൾക്ക് വഹീ മുഖേന അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹദീസുകളിൽ വന്ന സംഭവം തന്നെയാണ്. ഇനി അപ്പൊ നേരത്തെ പറഞ്ഞതുകൊണ്ട് ജിന്നുകളെ മനുഷ്യന് ഒരു നിലക്കും കാണാൻ കഴിയില്ല എന്ന്, അല്ലേ, മനുഷ്യർക്ക് അവരെ കാണാൻ അസംഭവ്യമാണ് എന്നൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അതേസമയത്ത് ജിന്നുകളെ അവരെ പടക്കപ്പെട്ട അതിന്റെ തനി ഒറിജിനൽ രൂപത്തിൽ കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അല്ലേ, ഏയ്, നമ്മൾ അവരെ കാണാത്ത മാർഗത്തിലൂടെ അവര് നമ്മെ കാണുന്നു എന്ന് പറഞ്ഞത് എന്താണ്, അവരെ കാണലും നമ്മിലേക്ക് അവർ രൂപാന്തപ്പെടലും അസംഭവമാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാല് നമുക്ക് അവരെ കാണാം എപ്പോൾ, അവർ മനുഷ്യരൂപത്തിൽ രൂപാന്തരം പ്രാപിക്കുമ്പോൾ. അതിന് ഈ പറഞ്ഞ ഉദ്ധരണിയതിലല്ല. അപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അവരുടെ ഒറിജിനൽ രൂപത്തിലാണ് മറ്റു രൂപങ്ങൾ പ്രാപിക്കുമ്പോൾ എന്ത് ചെയ്യാം, മനുഷ്യർക്ക് അവരെ കാണാം, അങ്ങനെ അവർ രൂപാന്തരം പ്രാപിക്കുന്നതിനും എന്തില്ല, തടസ്സമില്ല എന്നാണ് ഇമാം ബൈഹഖി തന്നെ സൂറത്തുൽ ആറാഫിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, മാത്രമല്ല എന്ത്, പിശാശുക്കളെ മനുഷ്യർക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് പ്രസ്തുത സൂക്തം തെളിവാണ്, നേരത്തെ പറഞ്ഞ സൂക്തം തെളിവാണ് എന്ന് ജമക്ഷയുടെ വാദം, ജമക്ഷയെ നമുക്കൊക്കെ അറിയാലോ, നേരത്തെ ശരിയാക്കിയപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹയ്യാൻ റഹ്മഹുല്ലാഹു എഴുതുന്നു. തന്റെ ബഹർ മുഹീത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെന്ന് എന്താ പറയുന്നത്, വലാ ദലീല ഫിൽ ആയത്തി അലാ മാ ദക്കറ ലിഅന്നഹു തആല അസ്ബത അന്നഹും യറൗനനാ മിൻ ജിഹത്തിനാ നറാഹും നഹ്നു ഫീഹാ وهي الجهه التي يكونون فيها على اصل خلقتهم من الاجسام النظيفه ولو اراد نفي رؤيتنا على العموم لم يتقيد بهذه الحيثيه وكان يقول التركيب انه يراكم هو وقبيله وانتم لا ترونهم وايضا فلو فرضنا ان في الايه دلاله لكان من العام المخصوص بالحديث المستفيض فيكونون مرئيين في بعض الصور لبعض الناس في بعض الاحيان ഏയ്, സമക്ഷരി വാദിച്ചത് പിശാശുക്കളെ മനുഷ്യർക്ക് ഒരു നിലക്കും കാണാൻ സാധിക്കില്ല എന്നാണ് ഇവർ വാദിച്ചത്. അതെന്തല്ല, നേരത്തെ പറഞ്ഞ ആയത്ത് അതിന് തെളിവല്ല. ഏത്, ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈത്തു ലാ തറൗനഹും എന്ന ആയത്ത് അതിന് തെളിവല്ല. കാരണം എന്താണ്, ഏയ്, നാം അവരെ കാണാത്ത ഭാഗത്തിലൂടെ അവർ നമ്മെ കാണുന്നു എന്നാണ്. അതൊക്കെയാണ്, അത് അവരുടെ ഒറിജിനൽ രൂപത്തിൽ വരുമ്പോൾ
അല്ലെ, അവരുടെ യഥാർത്ഥ രൂപത്തിൽ വരുമ്പോഴാണ് നാം അവരെ കാണാത്ത ഭാഗത്തിലൂടെ അവർ നമ്മെ കാണുന്നത്. അതല്ലാതെ ഒരു നിലയിലും നാം അവരെ കാണുകയില്ലെന്ന് അല്ലാഹു അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഉപാധി വെക്കാതെ പറയേണ്ടി വരുന്നു. എന്ത്? ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൈനഹും എന്ന ഉപാധി വെച്ചു കൊണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയാത്ത ഭാഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ അവർ ഒറിജിനൽ രൂപത്തിലാകുമ്പോൾ നിങ്ങൾ അവരെ കാണാതെ അവർ നിങ്ങളെ കാണുന്നു. മനസ്സിലായില്ലേ? അവനും അവന്റെ വർഗവും നിങ്ങളെ കാണുന്നു, നിങ്ങൾ അവരെ കാണുകയില്ല. ആ ഹൈസിയത്തിലൂടെ അതെപ്പോഴാണ് അവരുടെ ഒറിജിനൽ രൂപത്തിൽ. അതേ സമയത്തോ മറ്റ് ആയത്ത് ഹദീസുകളുടെയും തഫ്സീറിന്റെയൊക്കെ ആ വ്യാഖ്യാനം അനുസരിച്ച് നോക്കുമ്പോൾ എന്ത് അല്ലാത്ത രൂപത്തിൽ അവർ മറ്റ് രൂപങ്ങളെ പ്രാപിക്കുമ്പോൾ അത് കാണാൻ കഴിയുമെന്ന് തന്നെയാണ്. പിന്നെന്ത് ചെയ്യണം? ഈ പറഞ്ഞ വാദം നമ്മൾ അംഗീകരിച്ചാൽ തന്നെ അതെന്ത് ചെയ്യും? ഏയ്, അങ്ങനെ ഒരു വാദം ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ പോലും അതെന്താണ്? മറ്റു മുസ്തഫീവായ ഹദീസ് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ഒരു ആമായ ആമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക രൂപങ്ങളിൽ കാണാം എന്ന് മറ്റുള്ള ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും സുഹൃത്തുക്കളെ. അതാണ് മഹാനായ ഇബ്നു ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ബഹ്റുൽ മുഹയ്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇനി എന്താണ്? മനുഷ്യർക്ക് പൊതുവെ മൊത്തത്തിൽ ജിന്നുകളെ കാണാൻ കഴിയില്ല, പിശാശുക്കളെ കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? അല്ലാഹു തആല അതിനുള്ള ശക്തി നമുക്ക് നൽകാത്തതുകൊണ്ടാണ് അല്ലെ. അവരെ സൃഷ്ടിച്ച പ്രത്യേക രൂപത്തിലാണ് ആ അവരെ കാണാനുള്ള ഒരു കണ്ണ്, ഒരു കാഴ്ച ശക്തി, അതിനുള്ള ഒരു ശക്തി അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ അത് സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടി വായിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. أصحابنا إنهم يرون الإنس لأنه تعالى خلق في عيونهم إدراكا والإنس لا يرونهم لأنه تعالى لم يخلق هذا الإدراك في عيون الإنس وقالت المعتزلة الوجه في أن الإنس لا يرون الجن رقة أجسام الجن ولطافتها والوجه في رؤية الجن للإنس كثافة أجسام الجنس والوجه في أن يرى بعض الجن بعضا أن الله تعالى يقضي شعاع أبصار الجن ويزيد فيه ولو زاد الله في قوة أبصارنا لرأيناهم كما يرى بعضنا بعضا ولو أنه تعالى كثف أجسامهم وبقية أبصارنا على هذه الحالة لرأيناهم فعلى هذا كون الإنس مبصرا للجن موقوف عند المعتزلة إما على زيادة كثافة أجسام الجن أو على زيادة قوة أبصار الإنس പല സഹാബന നമ്മുടെ സഹാബ് പറയുകയാണെന്ത്? പിശാശുക്കൾ മനുഷ്യരെ കാണുന്നത് അള്ളാഹു അവരുടെ കണ്ണുകളിൽ നിക്ഷേപിച്ച ഒരു ശക്തി കൊണ്ടാണ് അല്ലെ. പിശാശുക്കൾ നമ്മളെ കാണുമെന്നാണല്ലോ പറയുന്നത്. അതെന്താണ്? അള്ളാഹു താല അവരുടെ കണ്ണുകൾക്ക് അതിനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് മനുഷ്യൻ അവരെ കാണാത്തതോ വൺ ഇൻസുലായും മനുഷ്യർ അവരെ കാണാത്തത് പ്രസ്തുത ശക്തി മനുഷ്യരുടെ കണ്ണുകളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? മുഴുത്തതിലെത്തും പറയാനുണ്ട്. എന്താ പറയുന്നത്? ജിന്നുകളുടെ ശരീരങ്ങൾ വളരെ നേരിയതായതുകൊണ്ടാണ് മനുഷ്യർ ജിന്നുകളെ കാണാത്തത്. അതേസമയത്ത് നേരെ തിരിച്ചോ അപ്പോ മനുഷ്യർക്ക് ജിന്നുകളെ കാണാൻ കഴിയാത്തത് ജിന്നുകളുടെ ശരീരങ്ങൾ നേറിയതായതുകൊണ്ടാണ് മനുഷ്യ ശരീരം കട്ടിയുള്ളതുകൊണ്ടാണ് ജിന്നുകൾ മനുഷ്യരെ കാണുന്നതും എന്നാണ് അവരുടെ വാദം. പക്ഷെ അതല്ല യഥാർത്ഥം. ജിന്നുകളുടെ കണ്ണുകൾക്ക് മനുഷ്യരെ കാണാനുള്ള ശക്തി അള്ളാഹു കൊടുത്തു, മനുഷ്യന്റെ കണ്ണുകൾക്ക് ജിന്നുകളെ കാണാനുള്ള ശക്തി അള്ളാഹു കൊടുത്തിട്ടില്ല. അവിടെയാണ് വിഷയം. കണ്ടോ? എന്തുകൊണ്ട് ജിന്നുകൾ പരസ്പരം കാണുന്നത് എന്താ? ജിന്നുകളുടെ കാഴ്ച ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. നമ്മുടെ കാഴ്ച ശക്തി അള്ളാഹു എന്താണ് വർദ്ധിപ്പിച്ചു തരികയാണെങ്കിൽ നമുക്കും പരസ്പരം കാണുന്നത് പോലെ ജിന്നുകളെയും കാണാൻ കഴിയും. ഇപ്പോ നമ്മൾ തമ്മിൽ കാണാനുള്ള കാഴ്ച ശക്തി നമുക്കുള്ളൂ, അതിനപ്പുറം ചിലത് കാണാൻ നമുക്ക് കഴിയുന്നില്ല. അത്രയും കഴിവ് നമ്മുടെ കണ്ണുകൾക്കുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയാത്തത്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ തുറന്നുകൊണ്ട് പറയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ മുഴുത്തുസരിയാക്കളുടെ നമ്മുടെ വാദം തമ്മിലുള്ള വ്യത്യാസം എന്താ? മുഴുത്തുസരിയാക്കൾ പറയുന്നത് മനുഷ്യന്മാര് ജിന്നുകളെ കാണാത്തത് ജിന്നുകളുടെ ശരീരം നേർമയായതുകൊണ്ടാണ്, ജിന്നുകൾ മനുഷ്യരെ കാണുന്നത് മനുഷ്യരുടെ ശരീരം കട്ടിയുള്ളത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെയല്ല പറയേണ്ടത്. യഥാർത്ഥത്തിൽ
മനുഷ്യന്റെ കണ്ണുകൾക്ക് ജിന്നുകളെ കാണാനുള്ള ശക്തി അള്ളാഹു കൊടുത്തിട്ടില്ല. ജിന്നുകളുടെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി എന്താണ്? മനുഷ്യരെ കാണാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്. ഏതാണ്? എന്തായാലും ആയിക്കോട്ടെ, ജിന്നുകളെ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ സാരം അത് അവരുടെ ഒറിജിനൽ രൂപത്തിൽ കാണാൻ കഴിയില്ല എന്നാണ്. മറ്റു രൂപം പ്രാപിക്കുമ്പോൾ കാണുന്നതിന് തടസ്സമില്ല, അവര് മറ്റു രൂപം പ്രാപിക്കുമെന്നതിനും തടസ്സമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകെ ഹാസിര സുഹൃത്തുക്കള്. അപ്പോ ഇൻഷാല്ലാ ഈ വിഷയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് സംബന്ധമായി ഒരു ക്ലാസ് കൂടി ഇൻഷാല്ലാ നമുക്ക് വേണ്ടിവരും. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ജിന്നിനെ വിവാഹം കഴിക്കുക, അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. ജിന്നിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ മനുഷ്യന്? ജിന്ന് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അല്ല, കളിയായി നോക്കല്ലേ, ഒരു കൈ നോക്കാം. അതുപോലെ തന്നെ മനുഷ്യ പെണ്ണുങ്ങളെ ജിന്നിന്റെ പുരുഷന്മാർ വിവാഹം കഴിക്കുമോ? ജിന്നുകളെ പരസ്പരം വിവാഹം കഴിക്കുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാൻ മക്കൾ ഉണ്ടാവുകയും ചെയ്യുമോ? അതുപോലെ ജിന്നുകൾ എത്ര തരമുണ്ട്? ഏതൊക്കെ ഐറ്റംസ് ആണ് ജിന്നുകളുള്ളത്? ജിന്നുകൾ രൂപാന്തരം പ്രാപിക്കുന്ന ഏതൊക്കെ രൂപത്തിൽ ജിന്നുകൾ രൂപാന്തരം പ്രാപിക്കും എന്ന് തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വിഷയങ്ങൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. തൽക്കാലം ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അതേസമയത്ത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും അറിവുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്ന് കൂടി വളരെ വിനീതമായി ഉണർത്തുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മളൊന്നും അർഹരല്ല, പ്രത്യേകിച്ച് വിനീതനായ ഞാൻ. പക്ഷേ വിഷയത്തെ കുറിച്ച് ചെറുതായി ഇങ്ങനെ ഒന്ന് ഒരു അന്വേഷണം നടത്തി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങളുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇത്രയും സമയം അൽഹംദുലില്ലാഹ് ഏകദേശം 1.5 മണിക്കൂറായി. വളരെ ക്ഷമയോടുകൂടി, ധാരാളം ആളുകൾ കേട്ടിരുന്നു. വിഷയത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കാം, കാരണം എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടല്ലോ ഇതെന്താ സംഭവം എന്നുള്ളത്. ഇനി അടുത്തത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ആകാംക്ഷയുള്ള വിഷയമാണ്, കല്യാണം കഴിക്കുന്ന വിഷയമായതുകൊണ്ട് കുറച്ചുകൂടി എന്തായാലും ആളുകൾ ഉണ്ടാകും. ഏതായാലും ഇന്നുള്ളവരന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ് ഇൻഷാല്ലാ നാളെ വ്യാഴാഴ്ചയല്ലേ, നാളെ നമുക്ക് നടക്കൂല. നാളെ നമ്മുടെ ദുആ മജ്‌ലിസൊക്കെ കൂടി ഉള്ളതാണ്. ഇൻഷാല്ലാ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ശനിയാഴ്ച ഇൻഷാല്ലാ നോക്കാം. വെള്ളിയാഴ്ചയും ചിലപ്പോൾ നടന്നു കൊള്ളണമെന്നില്ല. ഏതായാലും ക്ലാസ് ഉള്ള ദിവസം നേരത്തെ പകൽ സമയത്ത് തന്നെ ഇൻഷാല്ലാ നിങ്ങളെ അറിയിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ, അറിവിന്റെ മേഖലകൾ അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കാൻ പഠിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹത്തായ ക്ലാസ് റൂമിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും അല്ലാഹു ഇരുലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും സന്തോഷം, നന്ദി രേഖപ്പെടുത്തി തൽക്കാലം വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നമ്മുടെ നൈറ്റ് എഡിഷൻ ന്യൂസിന്റെ സമയമായിട്ടുണ്ട്. അല്ലാഹു തആല പാതിരാ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വാർത്തകൾ എത്തിച്ചേരും. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ മുജീബ് ഹൈലി, അതുപോലെ തന്നെ നൌഫല് തുടങ്ങിയ നമ്മുടെ പ്രവർത്തകർ, അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈനംദിനം എല്ലാവിധത്തിലുള്ള ന്യൂസുകളും വാർത്തകളും നമുക്ക് എത്തിച്ചേരും. നമ്മുടെ പ്രിയപ്പെട്ട ജലീൽ മടവ് റിപ്പോർട്ടർമാരായ നമ്മുടെ കരീം ബഹ്റൈൻ, അതുപോലെ ഇബ്രാഹിം, അതുപോലെ നമ്മുടെ റഫീഖ് നരിക്കുലി തുടങ്ങിയ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെ ദുആ വസിയത്തോടുകൂടി വാഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താ വിശേഷത്തിൽ ചെപ്പോ തുറക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അസഹിഷ്ണുത വിവാദത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വെങ്കയ്യ നായിഡു. ബിജു രമേശിന്റെ തിരുവനന്തപുരത്തെ ഹോട്ടൽ